ഓർമ്മപ്പെടുത്താറുണ്ട്. കാലം ചെല്ലുംതോറും പരിസരങ്ങൾ കൂടുതൽ ദുർഘടമായിക്കൊണ്ടിരിക്കുകയാണ്. മാനുഷികമായ മൂല്യങ്ങൾ, ധാർമ്മികമായ വിചാരങ്ങൾ എല്ലാം നാൾക്കുനാൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും നന്മയിലേക്കൊരു തിരിച്ചുവരവിന് ആവശ്യമായ ഉപദേശങ്ങളാണ് ഓരോ കാലസന്ധികളിലും ഇത്തരം വേദികളിലൂടെ നിർവഹിക്കപ്പെടുന്നത്. ലോകത്തിന്റെ ധാർമ്മിക സാഹചര്യങ്ങളെ കൂടുതൽ ആലോചിച്ചു നോക്കിയാൽ മനുഷ്യൻ വളരുംതോറും മനുഷ്യത്വം തളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യം 100 പേടകങ്ങളെ വിക്ഷേപിച്ചതിന്റെ ശാസ്ത്രഗരിമയിലാണ് പുതിയ കാലത്തോട് സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യത്തെ മനുഷ്യന്മാരുടെ ഐഡന്റിറ്റി കാർഡുകൾക്കൊപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇന്റലിജൻസ് കൃത്രിമമായ വിവേകത്തിന് പാസ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. നമ്മളെപ്പോലെ ഒരു പൗരനായി പരിഗണിക്കപ്പെട്ട സോഫിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉദാഹരണമാണ്. കഴിഞ്ഞ ദിവസമുള്ള ഗ്രഹണം മറ്റേതു കാലത്തെക്കാളും കൂടുതൽ ആളുകൾ അറിഞ്ഞു. കൂടുതൽ സ്ഥലങ്ങളിൽ ഒരുപക്ഷെ നിസ്കാരങ്ങൾ നടന്നു. അതിൽ നാസയെപ്പോലെയുള്ള ഗവേഷണ സംവിധാനങ്ങളുടെ പങ്ക് നിഷേധിക്കാൻ പറ്റുന്നതല്ല. സോഷ്യൽ മീഡിയകൾ നിർവഹിച്ച പ്രചാരണങ്ങൾ നമുക്ക് നിഷേധിക്കാവുന്നതല്ല. പക്ഷേ ചന്ദ്രഗ്രഹണ നിസ്കാരം പെരുന്നാൾ നിസ്കാരം പോലെ ഒരു ആഘോഷമായിട്ടാണ് ചില ആളുകൾ കണ്ടത്. അതീവ ഗൗരവതരമായി ഗ്രഹണം തുടങ്ങുന്നത് മുതൽ ഗ്രഹണാവസാനം വരെയും അത് സീരിയസ് ആയി കാണണം എന്നായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. നമ്മുടെ നാട്ടിലെ പ്ലാനറ്റോറിയങ്ങളും ബഹിരാകാശ നിരീക്ഷണ സംവിധാനങ്ങളും സെൽഫി വിത്ത് എ ബ്ലഡി മൂൺ എന്ന പരസ്യവുമായിട്ടാണ് ജനങ്ങളെ സമീപിച്ചത്. ഇരിക്കട്ടെ, അത്തരം കാര്യങ്ങളിൽ സാങ്കേതിക സംവിധാനങ്ങളുടെ ഇടപെടലുകൾ നമ്മൾ അറിയുകയാണ്. എന്നാൽ നൊന്തുപെറ്റ മാതാവിന്റെ മുമ്പിൽ സുരക്ഷയില്ലാത്ത മക്കളുള്ള കാലത്തെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്? ജന്മം നൽകിയ പിതാവിനാൽ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികളുള്ള ഒരു ലോകത്തെ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത്? നീതിപീഠങ്ങളുടെ അടിക്കല്ലുകൾ പോലും ആടിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളിൽ എന്ത് പ്രതീക്ഷയാണ് പുലർത്താനുള്ളത്? മുച്ചൂടും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഭയം സമൂഹത്തിന്റെ അനിവാര്യ ഭാഗമായി മാറുമ്പോൾ രാജ്യം എങ്ങനെയാണ് വികസിക്കുന്നത്? ഇങ്ങനെ പരസ്പര വിരുദ്ധമായ ഒരു വളർച്ചയാണ് ലോകം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ള എന്റെ സഹോദരന്മാരോട് പറയാനുള്ളത്, വസ്തുതകളെ യാഥാർത്ഥ്യബോധത്തോടെ സമീപിക്കാൻ നമുക്കാവണം.
മുസ്ലിം ഉമ്മത്തിന്റെ പുരോഗതിയുടെയും മുന്നേറ്റത്തിന്റെയും അസ്ഥിശലകൾ ചേർന്നു കിടക്കുന്നത് ആധികാരികമായ അറിവിന്റെയും അതിനുവേണ്ടി സമർപ്പിച്ച ജീവിതങ്ങളുടെയും കൂടെയാണ്. ഇസ്ലാമിന്റെ ജീവൻ എന്ന് പറയുന്നത് അറിവാണ്, ആത്മീയമായ ജ്ഞാനമാണ്. അറിവ് സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുമ്പോഴാണ് സമ്പൂർണമായ വ്യക്തികൾ രൂപപ്പെടുന്നത്. അറിവിനെ അന്യവൽക്കരിക്കുകയും അറിവില്ലാത്തവർ മതാധ്യക്ഷന്മാരായി മാറുകയും ചെയ്യുമ്പോൾ കാലക്കെടുതിയുടെ സൂചനയാണ് എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്പജ്ഞാനികൾ മതവിധികൾ പുറപ്പെടുവിക്കുകയും അറിവില്ലാത്തവർ മേലാധ്യക്ഷന്മാരായി മാറുകയും ചെയ്യുമ്പോൾ ദിശാബോധങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും എന്നാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠത്തിന്റെ ആകത്തുക. അതോടൊപ്പം ചില ആളുകൾക്ക് അറിവിന്റെ മൂല്യം മനസ്സിലാകുന്നില്ല. കുറ്റിയാടിയുടെ തിരിനെറ്റിയിൽ അലങ്കാരവും ആധികാരികതയും ഉയർത്തി നിലകൊള്ളുന്ന ഈ അറിവാലയത്തിന്റെ പ്രാധാന്യമെന്താണ് എന്ന് ഈ നാട്ടുകാർ അറിയണം. കേവലമായി വഴിയോരങ്ങളിൽ വായിച്ചു തള്ളുന്ന സായാഹ്ന പത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന ജസ്റ്റ് ഇൻഫർമേഷനുകൾക്ക് വേണ്ടിയല്ല ഇത്തരം മതപാഠശാലകൾ ഉണ്ടായിട്ടുള്ളത്. ഇസ്ലാം എന്ന് പറയുന്നത് അടിമുടിയുള്ള ജ്ഞാനത്തിന്റെ പ്രസരണമാണ്. അത് ഇന്നലകളിൽ നിന്ന് ഇന്നേക്ക് കടന്നു വന്നത് 1000 ജീവനുകളുടെ സമർപ്പണത്തിലൂടെയാണ്. ഒരുപാട് ജീവസ്വറ്റ പ്രതിഭാശാലികളുടെ കഠിനാധ്വാനത്തിലൂടെയാണ്. അവരുടെ ഇരപകലുകളുടെ സക്രിയമായ ഇടപെടലുകളിലൂടെയാണ് ഈ സമുദായത്തിന്റെ സമുദ്ധാരണം സാധ്യമായത്. അള്ളാഹുവിനെ അറിയണമെങ്കിൽ, ആരാധന കൃത്യമാകണമെങ്കിൽ ശരിയായ അറിവ് വേണം. ലോകത്തോടുള്ള സമീപനങ്ങൾ നീതിയുക്തമാകണമെങ്കിൽ ശരിയായ ജ്ഞാനം വേണം. കുടുംബജീവിതം നീതിനിഷ്ഠമാകണമെങ്കിൽ വഴിതെറ്റാത്ത വിജ്ഞാനം വേണം. മാതാപിതാക്കളോടും ബന്ധുജനങ്ങളോടുമുള്ള ബന്ധങ്ങളുടെ പാരസ്പര്യങ്ങളിൽ വിള്ളൽ വീഴാതിരിക്കണമെങ്കിൽ ആത്മീയതയുടെ അടിവേരുള്ള വിജ്ഞാനമുണ്ടാവണം. അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നത്, ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അല്ലയോ പ്രവാചക പ്രഭോ ലോകത്തോട് ചോദിക്കണം, അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ? അറിവില്ലാത്തവരും അറിവുള്ളവരും സമന്മാരാണോ എന്ന് ലോകത്തോട് ചോദിക്കണം. ഈ ഖുർആനിക സൂക്തത്തിന്റെ ഘടന പറയുന്നത് ഒരിക്കലും അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരല്ല. അള്ളാഹുവിനെ വേണ്ട പോലെ അറിയുന്നവർ വേണ്ട പോലെ ജ്ഞാനമുള്ളവരാണ്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിനെ വേണ്ട പോലെ ഭയക്കുന്നവർ ശരിയായ ജ്ഞാനമുള്ളവരാണ്. അവർക്കേ അറിയുള്ളൂ അള്ളാഹു ആരെന്ന്, അവർക്കേ അറിയുള്ളൂ വിജ്ഞാനത്തിന്റെ മൂല്യം എന്തെന്ന്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാൾ വരെ നിലനിൽക്കേണ്ട നിയമസംഹിതകളെ മുഴുവനും വെച്ചിട്ട് പോയത് പണ്ഡിതന്മാരിലാണ്, വിജ്ഞാനങ്ങളിലാണ്. അത് വേണ്ട പോലെ നേടിയെടുക്കുമ്പോഴാണ് ലോകത്തിന് സമാധാനമുണ്ടാവുക.
വേണ്ടപോലെ ഉള്ള വിജ്ഞാനത്തിലൂടെയാണ് ലോകത്തിന് സമാധാനമുണ്ടാവുക. നമ്മുടെ മുൻഗാമികളായ ആളുകൾ അവരുടെ ജീവിതം മുഴുവനും അറിവന്വേഷണത്തിന് വേണ്ടി സമർപ്പിച്ചവരാണ്. വിജ്ഞാനത്തിന്റെ ഒരു കണികയ്ക്ക് വേണ്ടി ദേശാടനം നടത്തിയ മഹത്തുക്കളെ നമുക്ക് കാണാൻ കഴിയും. അറിവിന്റെ ശകലങ്ങൾക്ക് വേണ്ടി രാജ്യാന്തരങ്ങളെ ഭേദിച്ചവരെ നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു അഖീൽ എന്നവരെ പറയുകയാണ്, എനിക്ക് അറിയാൻ കഴിഞ്ഞു, തങ്ങളുടെ ശിഷ്യന്മാരിൽ ഒരാൾ ഡമാസ്കസിൽ ഉണ്ടെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. ആ ഡമാസ്കസിലുള്ള പ്രവാചക ശിഷ്യന്റെ പക്കൽ തിരുനബി തങ്ങളുടെ ഒരു മൊഴി ഉണ്ടെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. മദീനയിൽ നിന്നുകൊണ്ട് ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്കറിയാൻ കഴിഞ്ഞു, അങ്ങ് ഡമാസ്കസിൽ ജീവിച്ചിരിക്കുന്ന ഒരു സ്വഹാബിയുടെ പക്കൽ അല്ലാഹുവിന്റെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹദീസിൽ നിന്നൊരു നിവേദനമുണ്ടെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. ഫസ്തറൈതു ബഈറൻ, ഞാൻ ഒരൊട്ടകത്തെ കൊണ്ടു അഥവാ വാങ്ങി, ഞാൻ എന്റെ യാത്രാ സാമഗ്രികൾ ഒരുക്കിയിട്ട് യാത്രയ്ക്ക് തയ്യാറായി. ഒരു മാസം ഞാൻ അവിടേക്ക് യാത്ര ചെയ്തു പോയി. ഒരു മാസം കൊണ്ട് ഞാൻ ഡമാസ്കസിലേക്ക് സഞ്ചരിച്ചെത്തി. ഒരു മാസത്തിന്റെ വഴി ദൂരമുള്ള ഒട്ടകയാത്ര നടത്തിയിട്ട് ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഡമാസ്കസിൽ എത്തുകയാണ്. ഇന്ന് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ പരിശോധിച്ചു നോക്കിയാൽ മദീന മുതൽ ഡമാസ്കസ് വരെ 1267 കിലോമീറ്റർ ഉണ്ട്. ഇന്നത്തെ എക്സ്പ്രസ് വേയുടെ സൂചനയാണ് നൽകിയിട്ടുള്ളത്. അന്നന്ന് മലയോരങ്ങളിലൂടെ താഴ്വാരങ്ങളിലൂടെയുള്ള യാത്ര അങ്ങനെയല്ല, ക്ലിഷ്ടമായ യാത്രയിലൂടെയാണ് മഹാനവറുകളെ യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഡമാസ്കസിൽ എത്തി അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കാണ് എത്തിയത്. വീട്ടുപടിക്കൽ ചെന്നപ്പോൾ അവിടെ പാറാവുകാരി അല്ലെങ്കിൽ വേലക്കാരിയുണ്ട്. അവര് ചോദിച്ചു, ആരാണ് നിങ്ങൾ, എവിടെ നിന്നാണ് വരുന്നത്? അതേ, ഞാൻ മദീനയിൽ നിന്ന് വരികയാണ്. ഇത് അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് എന്നവരുടെ വീടല്ലയോ ഇത്? അതേ, ഇത് അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് എന്നവരുടെ വീടാണ്. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ വരുന്നത് മദീനത്തെ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ മദീനയിൽ നിന്ന് ഒരു മാസത്തെ വഴിദൂരം താണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. എന്തിനാണ് ഞാൻ ഇവിടേക്ക് വന്നത്? അല്ലാഹുവിന്റെ ഹബീബായ മുത്തോളി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഉടനെ വീട്ടുകാരൻ പുറത്തേക്ക് വന്നിട്ട് ചോദിച്ചു, അല്ല, നിങ്ങൾ അബ്ദുല്ലാഹിയുടെ മകൻ ജാബിറാണോ? അതെ, ഞാൻ അബ്ദുല്ലാഹിയുടെ മകൻ ജാബിറാണ്. ഉടനെ ആലിംഗനം ചെയ്ത് സ്വീകരിച്ചിട്ട് ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ ഇത്ര ദൂരം യാത്ര ചെയ്തു വന്നത്? ഉടനെ പറഞ്ഞു, നിങ്ങളുടെ പക്കൽ ഖിയാമത്തെ നാളിനെ കുറിച്ച് പറയുന്ന ഒരു ഹദീസ് ഉണ്ടെന്നറിയാൻ കഴിഞ്ഞു, അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. നിങ്ങളുടെ പക്കൽ ഒരു ഹദീസ് ഉണ്ടെന്ന് അത് വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഞാൻ അറിഞ്ഞത് നിങ്ങളുടെ പക്കലുള്ള ഹദീസ് ഇന്നാലിന്ന ഹദീസാണ്. അന്ത്യനാളിൽ ജനങ്ങളെ അല്ലാഹു ഹാജരാക്കും. അവരെ ഒന്നുമില്ലാത്തവരായി, നഗ്നരായി, നഗ്നപാദരായി ഹാജരാക്കുമെന്ന ആശയമുള്ള ഒരു ഹദീസ് നിങ്ങളുടെ പക്കലുണ്ടെന്നറിഞ്ഞു അത് വാങ്ങാൻ വേണ്ടി വന്നതാണ്. പ്രിയമുള്ളവരെ, പുണ്യനബി തങ്ങളുടെ സ്വഹാബിയായ
ജാബിറബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ അറിവിന് വേണ്ടിയുള്ള തൃഷ്ണയാണിത്, അറിവിന് വേണ്ടിയുള്ള അധ്വാനമാണിത്. ഈ ആത്മീയമായ അറിവിനെയാണ് നമ്മൾ ഇന്ന് നിസ്സാരവൽക്കരിച്ചിരിക്കുന്നത്. നമുക്ക് അറിവ് പഠിക്കാൻ നേരമില്ല, അറിവന്വേഷിക്കാനുള്ള നേരമില്ല, നമ്മുടെ സന്താനങ്ങളെ പഠിക്കാൻ വിടാനുള്ള സമയമില്ല. ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോ അത്ഭുതകരമായ ആഖ്യാനങ്ങളാണ് മഹാന്മാരായ അയ്മത്തുകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, മനോഹരമായ ഒരു പാഠശാല ഇവിടെ ഉണ്ടായിട്ട് കേൾക്കാൻ അറിയാൻ പഠിക്കാൻ നമുക്ക് നേരമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി യാത്ര ചെയ്തു പോവുകയാണ് മദീനയിൽ നിന്ന് ഡമാസ്കസിലേക്ക്. മദീനയിൽ നിന്ന് ഡമാസ്കസിലേക്ക് കടന്നു പോയത് അറിവിന്റെ അന്വേഷണത്തിന് വേണ്ടിയാണ്. ഇത് വിജ്ഞാനത്തിന്റെ പ്രാധാന്യമല്ലയോ നമ്മളോട് പറഞ്ഞു തരുന്നത്. ഈ അറിവ് നേടാൻ നമ്മുടെ മക്കളെ വിടാൻ നമുക്ക് നേരമില്ല. അവിടെയാണ് നമ്മുടെ മക്കൾ അബദ്ധസഞ്ചാരികളായി മാറുന്നത്. ഇന്ന് നമ്മുടെ മക്കളെ പരിചരിക്കുന്നത് ആരാണ്? ഉമ്മമാർക്ക് മക്കളെ നോക്കാൻ നേരമില്ല, ഉപ്പമാർക്ക് മക്കളെ നോക്കാൻ നേരമില്ല. ഇന്ന് മക്കളെ നോക്കുന്നത് ആരാണ്? കാട്ടാളന്മാര് നമ്മുടെ മക്കളെ നോക്കുകയാണ്. ഉമ്മാക്ക് അടുക്കളയിൽ ജോലിയുണ്ട്, ഉമ്മ കുട്ടിയെ ഏൽപ്പിക്കും, കുറച്ച് കാട്ടാളന്മാരെടുത്ത് കൊടുത്തിട്ട് പറയും എന്റെ മോനെ ഒന്ന് നോക്കിക്കോളാൻ. കുറച്ച് അഭിസാരികകളോട് പറയും എന്റെ മോനെ ഒന്ന് നോക്കാൻ. എന്താണ് മുസ്ലിയാരെ നിങ്ങളെ പറയുന്നത് എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും. ഉമ്മ അടുക്കളയിലേക്ക് ജോലിക്ക് വേണ്ടി മകന്റെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് പോകുന്നത് 1000 കാട്ടാളന്മാരെ പരിചരിക്കാൻ മക്കളെ ഏൽപ്പിക്കുന്നത് പോലെയാണ്. മക്കൾ ഗെയിമിലാണ്, അവര് പരിസരം മുഴുവനും മറന്നുകൊണ്ട് അവരാരുടെ സംരക്ഷണയിൽ, ആരുടെ പരിചരണത്തിൽ, അവരുടെ മനസ്സും അവരുടെ ക്രയവിക്രയങ്ങളും മുഴുവനും ഇതാ ഓൺലൈനിലുള്ള ഇന്റർനെറ്റിലുള്ള കാട്ടാളന്മാരുടെ നിയന്ത്രണത്തിലാണ്, അല്ലെങ്കിൽ സിനിമാ ലോകത്തെ അഭിസാരികകളുടെ കയ്യിലാണ് നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഏൽപ്പിക്കുന്നത്. ചാനലുകളുടെയും ഇലക്ട്രോണിക് ഡിവൈസുകളുടെയും ആധുനിക സംവിധാനങ്ങളുടെയും മുമ്പിൽ മക്കളെ കൊടുത്തിട്ട് വീട്ടുവേല ചെയ്യുന്ന ഉമ്മ, നിങ്ങൾ ആരെയാണ് നിങ്ങളുടെ മകനെ ഏൽപ്പിച്ചു കൊടുത്തത്? ആരെയാണ് നിങ്ങളുടെ മകളെ ഏൽപ്പിച്ചു കൊടുത്തത്? ഗൗരവതരമായി ആലോചിക്കണം. എന്റെ മകൻ മൊബൈലിൽ ഗെയിമിലാണെന്ന് പറഞ്ഞാൽ ഏതോ കാട്ടാളന്മാരുടെ കൂടെയാണെന്നാണ് അതിന്റെ അർത്ഥം. എന്റെ മകൻ സീരിയല് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അഭിസാരികളുടെ അംഗവൃത്തങ്ങളിലേക്കാണ് അവൾ പെട്ടുപോയിരിക്കുന്നത്. അപ്പോഴും നമ്മൾ സമാധാനിക്കുകയാണ്, നമ്മുടെ മക്കളെ ആരുടെയൊക്കെയോ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമ്മൾ സമാധാനിക്കുകയാണ്. നമ്മുടെ മക്കൾ വളരേണ്ടത് എവിടെയായിരുന്നു? അറിവിന്റെ ആലയങ്ങളിൽ നിന്ന് വിജ്ഞാനത്തിന്റെ വിഹായുസിലേക്ക്, ആത്മീയതയുടെ പരിസരങ്ങളിൽ നിന്ന് ആധ്യാത്മികതയുടെ ഉന്നതങ്ങളിലേക്ക് പരിചരിക്കപ്പെടേണ്ട മക്കളെയാണ് ഇന്ന് അനാവശ്യങ്ങളുടെ ആലയത്തിൽ വരിഞ്ഞ് മുറുക്കപ്പെടുന്നത്. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മ ആലോചിക്കണം, ഉപ്പ ആലോചിക്കണം, മാതാപിതാക്കളുടെ മനസ്സിലേക്ക് കടന്നു വരണം. നമ്മൾ ഇന്ന് എവിടെയാണ് നമ്മുടെ ക്രയവിക്രയങ്ങൾ നടത്തുന്നത്? ഈ ലോകത്ത് ഇന്ന് ആവർത്തിച്ച് ഓർമ്മിക്കുന്നത് ആരെയാണ്? കഴിഞ്ഞുപോയ അലിമീങ്ങളെ പോലെ ലോകത്ത് വേറെ ഒരാളെയും ഓർമ്മിക്കപ്പെടുന്നില്ല, ഒരു സയന്റിസ്റ്റിനെയും ഓർമ്മിക്കുന്നില്ല, ഒരു ശാസ്ത്രകാരനെയും ഓർക്കുന്നില്ല, അതുപോലെ വേറെ ഒരാളെയും ഓർക്കുന്നില്ല. ജനങ്ങൾ ഓർക്കുന്നത് ആരെയാണ്? അറിവിന്റെ സാക്ഷ്യങ്ങളായ വ്യക്തികളെയാണ്. അറിയുമോ, മക്കയിൽ അടിമപ്പണിയെടുത്ത് ജീവിച്ച, കാണാൻ സൗന്ദര്യമില്ലാതിരുന്ന, 5 ന്യൂനതകളുണ്ടായിരുന്ന അടിമയായ മനുഷ്യനാണ് യമൻകാരനായ അതാ ഇബ്നു അബി റബാഹ്. അതാ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹു ആരാണ്? യമൻകാരനാണ്, മക്കയിൽ ഒരു മുതലാളിയുടെ വീട്ടിലെ അടിമയാണ്.
முப்பது கொல்லமான மதீமக்கத்த பள்ளியில் நின்று அறிவு நேடுனது. சரீரத்தில் அஞ்சு நியூனதகள் உண்டு. ஆ அஞ்சு நியூனதகள் உள்ள அடிமப்பணி செய்யும் தாகரங்கள் அப்துல்லாஹி இப்னு அப்பாஸ் റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പഠിച്ചവരാണ്. ബാക്കിയുള്ളവരെ സമ്പത്ത് നേടി അലഞ്ഞപ്പോ അത്താഹ് ഇബ്നു അബി റബാഹ റളിയല്ലാഹു അൻഹു അറിവ് നേടിയിട്ട് പള്ളിയിൽ ഇരിക്കുകയാണ്. അതാ മഹാനവരുകള് രാവിലെ മുതൽ വൈകുന്നേരം വരെ മുതലാളി ഉമ്മയുടെ വീട്ടിലെ വേലക്കാരനായി ജോലി ചെയ്യുകയാണ്. വൈകുന്നേരമായാൽ മസ്ജിദുൽ ഹറാമിൽ വന്ന് ഉന്നതന്മാരായ പണ്ഡിതന്മാർ സ്വഹാബികളിൽ നിന്ന് പഠിക്കുകയാണ്. അങ്ങനെ മൂന്ന് പതിറ്റാണ്ടിന്റെ അധ്യാപനത്തിൽ നിന്ന് അധ്യായനത്തിൽ നിന്ന് മഹാനവരുകൾ അറിവിന്റെ വലിയ രാജാവായി ഉയർന്നു വരുമ്പോഴാണ് ഒരു നാൾ വീട്ടിലെ മുതലാളി പെണ്ണ് കഅബാലയം തവാഫ് ചെയ്യാൻ വന്നപ്പോൾ അതാ പള്ളിയുടെ പരിസരത്ത് വലിയൊരു ദർസ് കാണുന്നുണ്ട്. ആരാണ് അവിടെ മുദരിസ് ഒന്ന് നോക്കി. ഇത്രയും ജനങ്ങൾ കൂടിയ ഹൽഖ ആരുടേതാ? ഇത്രയും ആളുകൾ ഇരിക്കുന്ന ഹൽഖ ആരുടേതാണ്? ഇത്രയും ആളുകൾ അറിവ് നേടിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരാണ്. നോക്കിയപ്പോൾ കണ്ണുകൾക്ക് വിശ്വസിക്കാനായില്ല. തന്റെ വീട്ടിൽ അടിമവേല ചെയ്യുന്ന താണ് അന്ന് പള്ളിയിൽ നിന്ന് മടങ്ങി വീട്ടിലേക്ക് വരുമ്പോ ആ മുതലാളിയായ ഉമ്മ ചോദിക്കുകയാണ്, അല്ല മോനെ, ഇത്രയും നാൾ എന്റെ വീട്ടിൽ ജോലി ചെയ്തിട്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് അറിവ് പഠിക്കുകയായിരുന്നോ മോനെ? ഇന്ന് മുതൽ നീ അടിമയല്ല, സ്വതന്ത്രനാണ്. അത്താഇബ്നു അബി റബാഹ റളിയല്ലാഹു അൻഹു കരയുകയാണ്. എന്തേ അത്താഇ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? മറ്റൊന്നിനുമല്ല ഞാൻ കരയുന്നത്, ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ചില്ലറ ആളുകളുണ്ട്. അതിൽ ഒരു വിഭാഗമാണ് ഒരു മനുഷ്യന്റെ അടിമയായി നീതിയോടെ ജീവിക്കുകയും അതോടൊപ്പം റബ്ബിന്റെ അടിമയാണെന്ന ബോധത്തോടെ ആരാധന ചെയ്യുകയും ചെയ്യുന്നവർക്ക് ലഹു അജ്റാൻ, ഇരട്ടി പ്രതിഫലമുണ്ട്. എനിക്കൊരു പ്രതിഫലത്തിന്റെ വഴിയാണല്ലോ അടഞ്ഞു പോയത്, അതുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് പറഞ്ഞ അടിമയായ അത്താഴങ്ങളെ കോടാനകോടി ജനങ്ങൾ പഠിക്കുകയാണ്. അത്താഴങ്ങളുടെ കർമ്മശാസ്ത്രം ഇന്നും ഗവേഷണത്തിന് വേണ്ടി പഠിക്കുകയാണ്. ലോകം മുഴുവനും അറിയുന്ന താബിഈയാണ്. വിജ്ഞാനത്തിന്റെ മഹാപ്രപഞ്ചമായ കർമ്മശാസ്ത്ര വിശാരദന്മാരുടെ അവലംബമായ സയ്യിദുന െ അറിയുകയാണ്. അന്നത്തെ ഭരണാധികാരി ആരെന്ന് നിങ്ങളോട് ചോദിച്ചാൽ ഒരുപക്ഷെ സദസ്സിൽ നിന്നൊരാളും പറയില്ല. അന്നത്തെ രാജാവ് ആരാണ്? ഖലീഫ ആരാണ്? അന്നത്തെ ചക്രവർത്തി ആരാണ്? അന്നത്തെ മക്കയിലെ ഗവർണർ ആരാണ്? ലോകത്തിനറിയേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് അടിമപ്പണി ചെയ്യുന്നതിനിടയിൽ അറിവിന്റെ ജാജ്വല്യ രേഖകൾ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയ അറിവാളനായ താഴങ്ങളെ ലോകത്തിന് മറക്കാൻ പറ്റൂല്ല. ഇതാണ് മഹാന്മാരുടെ ജീവിതത്തിന്റെ ഉദാഹരണം. നമ്മൾ വിചാരിക്കും എന്റെ മകനൊരു കോടിപതിയായാൽ ജനങ്ങൾ അവനെ മറക്കില്ലെന്ന്. നമ്മൾ വിചാരിക്കും എന്റെ മകന് രാഷ്ട്രീയ തമ്പ്രാനായി ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായാൽ അവന്റെ പേര് ജനങ്ങൾ മറക്കില്ലെന്ന്. നമ്മൾ വിചാരിക്കും എന്റെ മകൻ ഒരു പരകോടിപതിയായാൽ എന്നെന്നും അവന്റെ പേര് നിലനിൽക്കുമെന്ന്. ഇല്ല ഇല്ല, ഇവിടെ നിലനിൽക്കുന്ന വിലാസം ഒന്നേ ഉള്ളൂ, അത് അറിവിന്റെ ആളുകളുടെ പേരാണ്. അറിവുള്ള അറിവിന്റെ ആളുകളുടെ വിലാസമാണ്. അതുപോലെയാണ് 1300 കൊല്ലം മുമ്പ് പരിശുദ്ധമായ മക്കയിലെ ഒരു മുതലാളി പെണ്ണിന്റെ വീട്ടിലെ അടിമപ്പണി എടുത്ത പാദങ്ങളെ ഇന്ന് ബഹുമാനത്തോടെ നമ്മൾ ഓർക്കുകയാണ്. താബിഈങ്ങളുടെ നേതാവായ സയ്യിദുന അത്താഇബ്നു അബി റബാഹ റളിയല്ലാഹു അൻഹു സയ്യിദുന അത്താഇബ്നു അബി റബാഹ
റളിയല്ലാഹു അൻഹു എന്ന മഹാനെ നമ്മൾ ലോകം ഓർക്കുകയാണ്. കാരണം അത് അറിവിന്റെ സാക്ഷ്യമാണ്. പ്രിയമുള്ളവരെ, ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ മഹാന്മാരായ മുൻഗാമികൾ മുഴുവനും അങ്ങനെ ജീവിതം മുഴുവനും അറിവിന് വേണ്ടി വിനിയോഗിച്ചപ്പോഴാണ് നമ്മുടെ കയ്യിലേക്ക് ഈമാനിന്റെ പ്രഭ ലഭിച്ചു പോയത്. അല്ലെങ്കിൽ ലഭിക്കില്ല. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും മക്കളെ പരിപാലിക്കുന്ന നേരത്ത് ഏറ്റവും ഉത്തമമായത് ഏതാണെന്ന് അറിയാനുള്ള ഒരു വിവേകം വേണം. അറിയില്ലേ? ഇമാമുൽ അയ്മ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? ആരാണ് കർമ്മശാസ്ത്രത്തിന്റെ കാരണവരാണ്? ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, മഹാനവർകൾ ഇമാമുൽ അഅ്ലം എന്നറിയപ്പെടുന്നവരാണ്. അറിവിന്റെ ചക്രവാളത്തിലെ തുല്യതയില്ലാത്ത നക്ഷത്രമാണ്. ലോകത്തിന് മുഴുവനും അറിവ് പകർന്നുകൊടുത്ത മഹാനരാണ് ഈ മഹാനരായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ. തങ്ങളെ അബൂ ഹനീഫ ഇമാമാക്കി വളർത്തിക്കൊണ്ടുവന്നതാരാണ്? അവിടുത്തെ ഉമ്മയാണ്. ഉമ്മയതാ ഈ കുഞ്ഞുമോനെ വേണമെങ്കിൽ വേലയ്ക്ക് വിട്ടുകൊണ്ട് കൂലി വാങ്ങാം, വേണമെങ്കിൽ വേറെ പണികൾക്ക് വിടാം. അതേസമയത്ത് ഇമാമുർ റായി ഇമാമുൽ അഅ്ലം തങ്ങൾ ഉയർന്നു വരുമ്പോ അതിന്റെ ഏറ്റവും വലിയ പിന്നിലുള്ള ശക്തി ആരാണ്? ഉമ്മയാണ്. ഉമ്മ അവർകൾ ഹമ്മാദ് ബിനു അബി സുലൈമാൻ എന്ന ആത്മീയ ഗുരുവിന്റെ അടുക്കൽ കൊണ്ടുപോയി ഓദാനാക്കുകയാണ്. ഇന്നത്തെ ഉമ്മമാരുടെ ചിന്ത എവിടെ? അയലത്തുകാരന്റെ മാളികയുടെ നില ഉയരുമ്പോഴേക്ക് എന്റെ മകനെ കൊണ്ടത് തോൽപ്പിക്കണമെന്ന് ചിന്തിക്കുന്ന ഉമ്മമാർ. അയൽവാസിയുടെ മകൻ മെഡിസിന് പോകുമ്പോഴേക്ക് എന്റെ മകനും അങ്ങനെ വേണമെന്ന് ആശിക്കുന്ന ഉമ്മമാർ. എന്റെ അടുത്ത വീട്ടിലെ മകൻ എഞ്ചിനീയറിംഗിന് പോയപ്പോഴേക്ക് ഇനി എന്റെ മകനെ വിടാതിരിക്കാൻ പറ്റില്ലെന്ന് ശപഥം ചെയ്യുന്നവർ. അനുവദിക്കപ്പെട്ട അറിവുകൾക്കൊന്നും നമ്മൾ എതിരല്ല. അതേസമയത്ത് ഏറ്റവും മഹത്വമുള്ളത് അൽ-ഇസ്തിഗാലു ബിൽ ഇൽമി, ആത്മീയമായ വിജ്ഞാനം കൊണ്ടുള്ള ജോലിയാണ് ഏറ്റവും വലിയ ജോലി എന്ന് പറയുന്നത്. നമ്മുടെ മകൻ ഒരു ഹാഫിളായാൽ, നമ്മുടെ മകൻ ഒരു ആലിമായാൽ അതിനെ വെല്ലാൻ വേറെ ഒന്നുമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നൽകിയിട്ടുള്ള സ്ഥാനം, അത്യുന്നതമായ സ്ഥാനം മുഴുവനും നൽകിയത് ആലിമീങ്ങൾക്കാണ്. ആ ആലിമീങ്ങളുടെ കഠിനാധ്വാനമാണ് ഇവിടെ ഇസ്ലാമിനെ നിലനിർത്തിയത്. ഈ ആലിമീങ്ങളുടെ അധ്വാനത്തിന്റെയും അറിവിന്റെയും ആഴം അറിയാത്തവരാണ് ഇന്ന് ലോകത്ത് അപശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത്. ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ അറിവിന്റെ ലോകം അത്ഭുതങ്ങളുടെ ലോകമാണ്, അത്യത്ഭുതങ്ങളുടെ കലവറയാണ്. ഇന്ന് ഒരു ഹദീസിനെ കുറിച്ച് പോലും കൃത്യമായ നേരർത്ഥമറിയാത്തവർ ഇമാമുൽ അഅ്ലമിനെ മാറ്റിവെക്കുകയാണ്. എന്തൊരത്ഭുതമാണ്! വിവരക്കേടിന്റെ പ്രതിഫലനമാണത്. ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞെന്ന് പറയുമ്പോ ലോകത്തെ പരകോടികളെ ഏറ്റുവാങ്ങാനുള്ള കാരണം മഹാനവർകളുടെ അറിവിന്റെ ആധികാരികതയാണ്. മഹാനരായ ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞുവല്ലോ, എന്നോടെങ്ങാനും ഇമാമുൽ അഅ്ലം തങ്ങളെ കുറിച്ച് ചോദിച്ചാൽ ഏറ്റവും വലിയ ദിശനാശാലിയാണെന്ന് ഞാൻ പറയും. ഈ നിൽക്കുന്ന തൂണ് പൊന്നാണെന്ന് ഇമാമുൽ അഅ്ലം തങ്ങളെ വാദിച്ചാൽ ഞാൻ ഗണ്ണിക്കാൻ പോവില്ല. അത്രയും വലിയ ദിശനാശാലിയായിരുന്നു ഇമാമുൽ അഅ്ലം. ആ ഇമാമുൽ അഅ്ലം തങ്ങളെ ലോകത്തിന് നൽകിയത് മാതൃകായോഗ്യയായ മാതാവാണ്. ഇന്നത്തെ ഉമ്മമാരറിയണം, മക്കളെ ഇന്ന് നിയന്ത്രണമില്ലാതെ പറഞ്ഞുവിടുന്ന ഒരു ലോകം. ഇസ്ലാമിൽ മക്കളെ നിയന്ത്രണമില്ലാതെ വിടുന്ന ഒരു സംവിധാനമില്ല. മാതാപിതാക്കളുടെ ജോലി എന്ന് പറയുന്നത് മക്കളെ നിയന്ത്രണത്തിൽ വളർത്തിക്കൊണ്ടുവരലാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ ഫബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്റാനിഹി ഔ യുമജ്ജിസാനിഹി.
എല്ലാ മക്കളും ജനിച്ചു വീഴുന്നത് നിർമ്മലമായ ഹൃദയത്തോടെയാണ്. തൗഹീദിന്റെ ശാലീനത ഏറ്റുവാങ്ങാൻ പറ്റുന്ന വിശുദ്ധ ഹൃദയത്തോടെയാണ് എല്ലാ മക്കളും ജനിച്ചു വീഴുന്നത്. ആ മക്കളുടെ കയ്യിൽ ഗെയിം കൊടുത്തിട്ട് ജൂതന്റെ ഗെയിം കണ്ടുകൊണ്ട് ഏതോ ലോകത്തേക്ക് പോകാൻ വഴി കൊടുത്തതാരാണ്? ആ മക്കളിൽ അനാവശ്യമായ യൂറോപ്പിന്റെ സംസ്കാരം ജൂതന്റെയും ക്രൈസ്തവന്റെയും സംസ്കാരം എന്ന് പറയുമ്പോ അത് യൂറോപ്പിന്റെ എച്ചിലുകളാണ്. അതിലേക്ക് നമ്മുടെ മക്കൾ പോകാനുള്ള കാരണന്മാരാണ്. അതിനുള്ള വഴി നൽകിയത് മാതാപിതാക്കളാണ്. നമ്മുടെ മക്കൾ സ്കൂളിൽ നിന്ന് വൈകുന്നേരം വന്നു, മോടെ കല്യാണമാണ്, പുതിയ വണ്ണം ഒരുങ്ങിയിരിക്കുകയാണ്. ഒരു പറ്റം കുമാരന്മാര് വന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുമ്പോ അമ്മ ചോദിക്കും, ആരാ മോളെ ഇത്? അതെന്റെ ക്ലാസ്മേറ്റ്സുകളാണ്. ഉമ്മയ്ക്ക് പരാതിയില്ല, ഉപ്പയ്ക്ക് പരാതിയില്ല. ഒരുങ്ങിയിരിക്കുന്ന മണവാട്ടി പെണ്ണിന് ഹസ്തദാനം കൊടുത്ത് സമ്മാനം കൊടുക്കാൻ അന്യ പുരുഷന്മാര് വന്ന് കൈകൊടുക്കുകയും അവരങ്ങോട്ടും ഇങ്ങോട്ടും കുശലം പറയുകയും ചെയ്യുമ്പോ അഭിമാനത്തോടെ ചിരിക്കുന്ന ഉമ്മ, നിങ്ങളുടെ ഈമാനിന്റെ വെളിച്ചം എവിടെയെന്ന് ചോദിക്കാതിരിക്കാൻ പറ്റുമോ? വീട്ടിലേക്ക് വൈകുന്നേരം പൊന്നോമന മകളുടെ കൂടെ ഒരു അന്യ പുരുഷൻ അഥവാ അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്നവൻ, ആരാണ് മോളെ ഇത്? ഇതെന്റെ ക്ലാസ്മേറ്റ് ആണ്, ഞങ്ങളൊരു പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ചായ ഊട്ടി സൗകര്യം കൊടുക്കുന്ന ഉപ്പാ ഉമ്മ, നിങ്ങളുടെ ഈമാൻ എവിടെയാണ്? ഇസ്ലാം എവിടെയാണ്? മുസ്ലിയാരെ, ഇത് പരിഷ്കൃത ലോകത്ത് പറയാൻ പറ്റുന്ന വയലാണോ എന്ന് ലോകത്തിന്റെ തെരുവുകളോട് ചോദിക്കുക, കബന്ധങ്ങൾ മുറിച്ചെറിയപ്പെട്ട പെൺകുട്ടികളോട് ചോദിക്കുക, ഇത് ഞാൻ പറയണമോ വേണ്ടയോ എന്ന്. തെരുവോരങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ വലിച്ചെറിയപ്പെട്ട സ്ത്രീജന്മങ്ങളോട് ചോദിക്കുക, ഇത് പറയണോ വേണ്ടയോ എന്ന്. വീടിന്റെ അകത്തളങ്ങളിൽ ആത്മഹൂതി ചെയ്ത പെൺമക്കളോട് ചോദിക്കുക, ഈ നിയമം പറയണോ വേണ്ടേ എന്ന്. ഇസ്ലാം നിയമം വെച്ചത് സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. മകൾ കൂട്ടിക്കൊണ്ടുവന്ന ബോയ് ഫ്രണ്ടിന് ചായ ഊട്ടി സൽക്കാരം കൊടുത്ത് വിടുന്ന ഉമ്മ, നമുക്കൊരു മതമില്ലേ, നമുക്കൊരു ശരീഅയില്ലേ, നമുക്കൊരു നേതാവില്ലേ, എന്നെയും നിന്നെയും പടച്ച് പരിപാലിക്കുന്ന ഈ ലോകത്തിന്റെ ഒരുടയവനില്ലേ? ആ വിചാരമൊന്നുമില്ലെങ്കിൽ മശിയാലഹാൽ പോകാം, കുഴപ്പമൊന്നുമില്ല. ഞാനൊരു ഉടമസ്ഥന്റെ ദാസനാണ്, ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ അടിമന്റെ അടിമയാണ്, ഞാൻ ഈ ഉലകത്തിന്റെ ഉടയവന്റെ ദാസനാണ്. എനിക്ക് ജന്മം നൽകിയ ഒരു രക്ഷിതാവുണ്ട്, എനിക്ക് ജീവൻ നൽകിയ ഒരു രക്ഷിതാവുണ്ട്. നാളെ എന്നെ അവനിലേക്ക് വിളിക്കപ്പെടുന്നതാണ്. എല്ലാം ചോദിക്കപ്പെടാൻ വേണ്ടി തന്ന അനുഗ്രഹങ്ങളാണ്, അല്ലാതെ വെറുതെ നമ്മളെ ആരെയും ഇങ്ങോട്ട് അയച്ചിട്ടില്ല. എല്ലാം ക്വസ്റ്റ്യനബിളായിട്ടുള്ള കാര്യമാണ്, എല്ലാം അല്ലാഹുവിങ്കൽ വിചാരണയുള്ളതാണ്. ഈ ഒരു വിവേകം വേണേ ഉമ്മാ, അല്ലാതെ വെറുതെ അങ്ങ് വിട്ടതല്ല. നമ്മുടെ ആരുടെയും ജനനത്തീയതി നമ്മളെ തെരഞ്ഞെടുത്തതല്ല, ജന്മനാട് നമ്മളെ തെരഞ്ഞെടുത്തതല്ല, ആണോ പെണ്ണോ എന്ന് നമ്മൾ തെരഞ്ഞെടുത്തതല്ല. എല്ലാം ഗിവൺ ബൈ ഓൾമൈറ്റി അല്ലാഹ്, എല്ലാം അല്ലാഹുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അവന്റെ അടുക്കൽ ഒരു ചോദ്യമുണ്ട്, ഒരു വിചാരണയുണ്ട്. ഈ ഒരു വിചാരം എന്റെയും നിങ്ങളുടെയും മനസ്സിൽ വേണം. അല്ലാത്തവർക്ക് പോകാം, അല്ലാത്തവർക്ക് പോകാം. നമ്മൾ ഒരു നിയമത്തിന് വിധേയരായി ജീവിക്കേണ്ടവരാണ്. ഇന്ന് നമ്മുടെ സമുദായത്തിലെ കുമാരിമാരെ കയറൂരി വിട്ടിരിക്കുകയാണ്. ഇത് പറയുമ്പോ നിങ്ങളെ ഞാൻ അപഹസിച്ചു എന്ന് വിചാരിക്കരുത്. തെരുവോരങ്ങളിൽ മുസ്ലിയാക്കന്മാര് പറയുന്ന സ്വർഗം വേണ്ടെന്ന് പറഞ്ഞ് സംഘനൃത്തം ചെയ്യാൻ ഈ സമുദായത്തിന്റെ പേരിലുള്ള പെൺകുട്ടികൾ വരുന്ന കാലം,
എങ്ങനെയാണ് പറയേണ്ടത്? സ്കൂൾ യുവജനോത്സവങ്ങളിൽ മുഴുവൻ ക്യാമറ കണ്ണുകളും എത്തുന്നത് ഈ സമുദായത്തിന്റെ മക്കനെ നോക്കാൻ വേണ്ടി. എന്തെന്ത് ലോകത്താണ് ജീവിക്കുന്നത്! അത് കണ്ട് ചിരിക്കണ ഉപ്പയോട് ചോദിക്കട്ടെ, ചാനലിൽ മിന്നിമറിയുന്ന കുമാരിയുടെ വാപ്പയ്ക്ക് സന്തോഷമാണ്, ചാനലുകാരുടെ മുമ്പിൽ നിന്ന് കമന്റ് പാസാക്കുന്ന യുവതിയുടെ വാപ്പയ്ക്ക് സന്തോഷമാണ്, എന്ത് സന്തോഷമാണ് വാപ്പാ നിങ്ങൾക്ക് കിട്ടിയത്! ഇത് ഞാൻ വെറുതെ അങ്ങ് പറയല്ല. ഈ കഴിഞ്ഞ സ്കൂൾ യുവജനോത്സവത്തിലെ ചാനലുകളുടെ ഘോഷങ്ങൾ മുഴുവനും ഈ സമുദായത്തിന്റെ പെൺകുട്ടികളുടെ മക്കനയിലായിരുന്നു എന്ന്, അതിനെക്കുറിച്ചുള്ള ഫീച്ചറുകളായിരുന്നു എന്ന്, അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടല്ലേ സമുദായത്തിന്റെ പേരിലുള്ളതും അല്ലാത്തതുമായ ചാനലുകൾ മുഴുവനും കയറിയിറങ്ങിയത്. അവിടെ പോയത് ആകാശത്തു നിന്നിറങ്ങി വന്ന പെൺകുട്ടികളല്ല. എന്റെ ശബ്ദം ശ്രവിക്കുന്ന കോട്ട ഈ കുട്ടിയാടിയിലെയും നാദാപുരത്തെയും തലശ്ശേരിയിലെയും കോഴിക്കോട് ജില്ലയിലെയും കണ്ണൂർ ജില്ലയിലെയും ഈ സമുദായത്തിന്റെ മക്കളാണ്. ഒരു പക്ഷേ എന്റെ ശബ്ദം കേൾക്കുന്ന പെൺകുട്ടികളുണ്ടാവാം. നമ്മൾ വളരെ ഹാപ്പി, എന്റെ മോള് ചാനലിൽ വന്നു, എന്റെ മോള് ചാനലുകാരന്റെ ക്യാമറയുടെ മുമ്പിൽ വന്നു, ആനന്ദത്തിലാണ്. എന്തിന്റെ ആനന്ദമാണ് നിങ്ങൾ അങ്ങനെ തുള്ളുമ്പോ? അങ്ങ് മദീനയിൽ ഒരു രാജാവ് കരയുന്നുണ്ട്. ആ കരയുന്ന രാജാവ് ഒരു പൊന്നുമോളെ പൊന്നുമക്കളെ പരിലാളിച്ച് കാണിച്ചു തന്ന ഉപ്പയാണ്. അതാരെന്നറിയുമോ? ഹബീബ് റസൂലുള്ളാഹ് തങ്ങളാണ്. ഫാത്തിമ ബീവി എന്ന പൊന്നുമോളെ പരിലാളിച്ച് എങ്ങനെയാണ് പെൺമക്കളെ വളർത്തേണ്ടതെന്ന് പഠിപ്പിച്ച ഉപ്പയായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കണം എങ്ങനെയാണ് പെൺകുട്ടികളെ വളർത്തേണ്ടതെന്ന്. ഒരു നാൾ രാവിലെ മുത്തുനബി തങ്ങളെ നോക്കുമ്പോ മോള് ഫാത്തിമ വരികയാണ്, ഹിജാബ് ധരിച്ചുകൊണ്ടതാ ഒരിടവഴിയിലൂടെ നടന്നു വരികയാണ്. പൊന്നമോളെ കുറിച്ച് യാതൊരു ആശങ്കയും ആവശ്യമില്ല, കാരണം അവിടുന്ന് ഉമ്മു അബീഹ ഉപ്പയ്ക്കൊരുമ്മയെ പോലെ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ വഫാത്തിനു ശേഷം സേവനം ചെയ്തു കൊടുത്ത മഹദിയാണ്. പക്ഷേ മുത്തുനബി തങ്ങൾ ചോദിക്കുകയാണ് എവിടുന്ന് വരുന്ന മോളെ ഫാത്തിമ? മോൾ എവിടുന്ന് വരിക ഈ സമയത്ത്? ഒരു രക്ഷിതാവ് ചോദിക്കണമെന്ന് പഠിപ്പിക്കുന്നു മുത്തു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു രക്ഷിതാവിന്റെ കടപ്പാടെന്ന് പറയുന്നത് കയറൂരി വിടലല്ല, കൈകെട്ടി നിൽക്കലല്ല, വെറുതെ എന്ന് കൈവീശി നടക്കലല്ല. മോളെ എവിടുന്നാണ് വരുന്നതെന്ന് ഉടനെ പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഉപ്പാപ്പുറത്ത് കൂട്ടുകാരിയുടെ ഉമ്മ മരണപ്പെട്ടുപോയി, ഞാൻ അവിടുന്ന് വരികയാണല്ലോ. മാഷാ അല്ലാഹ്, എന്തിനാണ് ഖുർറത്തുൽ ഐൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്തിനാണ് പൊന്നുമോളോട് അങ്ങനെ ചോദിച്ചത്? വാപ്പമാരുടെ ശിക്ഷണം എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിക്കാനാണ്. എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിക്കാനാ? പക്ഷെ ഇന്ന് വാപ്പാക്ക് നിയന്ത്രണമില്ല, ഉമ്മക്ക് നിയന്ത്രണമില്ല. ആഭാസങ്ങളുടെ ലോകത്ത് കൈകെട്ടി നിൽക്കുന്ന പ്രതിമകളായി രക്ഷിതാക്കൾ മാറിയ കാലം. മടങ്ങി വന്നില്ലെങ്കിൽ ഇവിടെ വിപത്താണ്. വിപത്താണെന്ന് പറയുന്ന വെറുതെയല്ല, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നമ്മളെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും റിലേഷനിൽ, ഇമ്മീഡിയറ്റ് ഓർ ഡിസ്റ്റന്റ് റിലേഷനിൽ ഒരു ക്യാൻസർ രോഗിയെങ്കിലും ഉണ്ടാവും. ഒന്നുകിൽ എന്റെ മൂത്താപ്പാന്റെ മോന്, അല്ലെങ്കിൽ എന്റെ അമ്മായിയുടെ മോക്ക്, ആർക്കെങ്കിലും ക്യാൻസർ രോഗം പറയാനില്ലാത്ത ആരായി കൂട്ടത്തിലുള്ളത്? പണ്ടങ്ങനെ എന്തുണ്ടോ? 1980 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞു കോളറ അവസാനിച്ചു, ഇനി ലോകത്ത് പകർച്ചവ്യാധിയില്ല. ഇപ്പൊ നിങ്ങൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനോട് ചോദിച്ചു നോക്ക്, 36 രോഗങ്ങൾക്ക് മരുന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. അള്ളാഹുവിന്റെ പരീക്ഷണമല്ലാതെ മറ്റെന്താണ്?
അരമനുഴകളുടെ അകത്തളങ്ങളിൽ മരണത്തിന്റെ തീയതി കാത്ത് കിടക്കുന്ന ക്യാൻസർ രോഗികളില്ലേ, എന്തൊരു വലിയ പരീക്ഷണമാണത്! ഈ സദസ്സരുണ്ടോ എന്നറിയില്ല. അല്ലാഹുവേ, നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനേ. ഞങ്ങളുടെ പരിചയത്തിലും ബന്ധത്തിലുമുള്ള രോഗികൾക്ക് നീ ശിഫാ നൽകണേ അല്ലാ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, അല്ലാന്റെ പരീക്ഷണം എത്ര വലുതാണ്! ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിന് എച്ച് ഐ വി ഉണ്ടെന്ന് പറയുന്ന കാലം ആ കുഞ്ഞെന്ത് പിഴച്ചു, ജന്മനാ ക്യാൻസർ രോഗികളായ കുട്ടിയുണ്ടെന്ന് പറയുന്ന കാലം എനിക്കറിയും, ജന്മനാ മലദ്വാരമില്ലാതെ ജനിച്ച ഒരു കുഞ്ഞിനെ എനിക്കറിയാം. ഇപ്പോഴൊരു പക്ഷേ ആ കുട്ടിക്ക് 4 വയസ്സുണ്ടാകും. ഇപ്പോഴും ആ കുട്ടിയുടെ ഉമ്മയ്ക്ക് ഉറങ്ങാൻ കഴിയൂല. ഇതൊന്നും പരീക്ഷണം അല്ലെങ്കിൽ പിന്നെ പരീക്ഷണം എന്താ? സംഘാടകർ ബക്കറ്റും കൊണ്ടുവരുമ്പോ എല്ലാവരും നല്ല സംഭാവന കൊടുക്കാം. അതുപോലെ ഇവിടെ കവർ വിതരണം ചെയ്യുന്നുണ്ട്. എല്ലാവരും കവർ വാങ്ങി നാളെ വരുമ്പോ നല്ല സംഭാവനയും നിങ്ങൾക്ക് ദുആ ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതി അതിൽ നിക്ഷേപിച്ച് കൊണ്ടുവരണം. നമ്മുടെ മഹത്തായ സ്ഥാപന സംവിധാനങ്ങൾ ഇവിടെ മുത്തല്ലിമീങ്ങളുടെ ചെലവുകൾക്ക് ആവശ്യമായത് എല്ലാം നിങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായത് സ്വീകരിച്ച് നാളെ വരുമ്പോ അതിൽ നല്ല സംഭാവനകളോടെ കൊണ്ടുവരണം. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ അറിയണം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ വഴിയിൽ നിന്ന് മാറി സഞ്ചരിച്ചപ്പോ ജന്മനാ കുട്ടികൾ രോഗികളായി മാറിയെന്ന് മാത്രമല്ല, ഗർഭാശയത്തിലെ കുഞ്ഞിന്റെ 2 കിഡ്നിക്കും തകരാറാണ്, ഇപ്പോൾ കൊന്നുകളയണമെന്ന് പറയുന്ന ഡോക്ടർമാരുള്ള കാലം. ഹോ, എവിടെ തീരിക്കുന്നു! ഈ കൂട്ടത്തിലുണ്ടാവും ചിലപ്പോ 4 മാസമായി 5 മാസമായപ്പോ ഡോക്ടർ പറഞ്ഞു ഈ കുട്ടി ജനിച്ചാൽ 2 കിഡ്നിയും ഫെയിലായിരിക്കും, അതുകൊണ്ട് ഇപ്പോൾ തന്നെ കൊന്നുകളയണം. അങ്ങനെ കൊല്ലപ്പെട്ട മക്കളുടെ പിതാക്കളും മാതാക്കളും ചിലപ്പോ ഇവിടെ ഉണ്ടാവും. അല്ലാഹുവിന്റെ പരീക്ഷണമല്ലാതെ മറ്റെന്താണത്! ഇതുപോലെ എന്തെല്ലാം പരീക്ഷണങ്ങൾ! ഈ ഇവിടെ ഇരിക്കുന്ന എത്രയോ ആളുകൾക്ക് മധുര പലഹാരം വിഷമാണ്. എന്തൊരു കൗതുകം! ആവേശത്തോടെ കഴിക്കേണ്ട പലഹാരം വിഷമായി മാറിയ ജീവിതം. അള്ളാഹുവിന്റെ പരീക്ഷണം അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ഇതെല്ലാം വരുമ്പോഴും നമ്മൾ ആലോചിക്കുന്നില്ല നമ്മുടെ കൈക്രിയ കൊണ്ടാണ് ഇത് വരുന്നതെന്ന്, നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് വരുന്നതെന്ന്. എനിക്ക് സദസ്സിലുള്ള രക്ഷിതാക്കളോട് വളരെ വിനയത്തോടെ പറയാനുള്ളത്, നമ്മുടെ മക്കൾ നല്ല പ്രതിഭാശാലികളായി അള്ളാഹുവിന്റെ അടിമകളായി നേരെ ജീവിക്കുന്നവരാകാൻ ഒന്നാഗ്രഹിക്കണേ. ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ലോകത്തിന് നൽകിയത് മാതൃകാ യോഗ്യയായ ഒരു ഉമ്മയാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? അറിവിന് വേണ്ടി ജീവിതം ഹോമിച്ച നബി സ്നേഹത്തിന്റെയും അതുല്യമായ ഉദാഹരണമാണ് ഇമാമു ദാരിൽ ഹിജ്റ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. മഹാനവരകൾ ആരാണെന്ന് ജീവിതം മുഴുവനും അറിവിന് വേണ്ടി ചെലവഴിച്ചു എന്ന് മാത്രമല്ല, ഇമാം സുഹരി റളിയല്ലാഹു അൻഹുവിന് ഇമാം മാലിക് തങ്ങളുടെ മുവത്തക് പോലെ ഒരു ഗ്രന്ഥമുണ്ട്. അപ്പോഴിമാം മാലിക് തങ്ങൾ ആലോചിക്കുകയാണ്, എന്റെ ഈ 1000 കണക്കിന് ഹദീസുള്ള ഈ മുവത്ത എന്ന ഗ്രന്ഥം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ? അതുകൊണ്ട് കൈപ്പടയിൽ മഷി കൊണ്ട് എഴുതിയ ഈ മുവത്ത ഒന്ന് വെള്ളത്തിലിട്ടേക്കാം, അതിൽ ലയിച്ചു പോയില്ലെങ്കിൽ സ്വീകരിച്ചുവെന്ന് മാനിച്ചുകൊണ്ട് നമുക്കെടുക്കാം. അങ്ങനെ വെള്ളത്തിലേക്ക് മുവത്ത ഇടുമ്പോ അതിന്റെ ഒരക്ഷരവും മാഞ്ഞു പോകുന്നില്ല. ഇന്ന് ചില ആളുകൾക്ക് ഇമാം മാലിക് തങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ വിലയല്ല. ചില ആൾ മനസ്സിലാക്കി പാളയംപള്ളി ഇമാമു പോലെ, കോഴിക്കോട് പള്ളിയിലെ ഇമാമു പോലെ, കുറ്റിയാടി പള്ളിയിലെ ഇമാമു പോലെ ഒരു ഇമാമാണ് ഇമാം മാലിക് തങ്ങൾ എന്നാ. ലക്ഷോപലക്ഷം ഹദീസ് മനപ്പാടമുണ്ടായിരുന്ന ഇമാമാണ്. ജീ
ജീവിതം മുഴുവനും അറിവിന് വേണ്ടി ഹോമിച്ച മഹാനാണ്. രാപ്പകലുകൾ മുഴുവനും വിജ്ഞാനത്തിന് വേണ്ടി വിനിയോഗിച്ച പണ്ഡിത ശ്രേഷ്ഠരാണ്. എല്ലാ രാത്രിയിലും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹിനാവിൽ കണ്ടുകൊണ്ട് കിടന്ന മഹാനാണ് ഇമാം മാലിക് തങ്ങളെന്ന് അബൂ നുഐമ തങ്ങൾ ഹില്ലിയിൽ രേഖപ്പെടുത്തുകയാണ്. നിർബന്ധമായ ഒരു ഹജ്ജും ഒരു ഉംറയും ചെയ്യാനല്ലാതെ മദീനയിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. കാരണം മദീനത്ത് തന്നെ കിടക്കാനുള്ള മോഹമാണ് ഇമാം മാലിക് തങ്ങൾക്ക്. അങ്ങനെ 40 കൊല്ലം മദീനയിൽ ദർസ് നടത്തിയ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു എന്ന അറിവിന്റെ ലോകത്തെ അക്ഷയ ഖനിയാകുന്ന മഹാനവറുകൾ ജീവിതം മുഴുവനും അല്ലാഹുവിനു വേണ്ടി സമർപ്പിക്കുകയാണ്. ഇന്ന് ചിലയാൾ വന്ന് പറയും ഖുർആന് സുന്നത്ത്, ഖുർആന് ഹദീസ്. ഇമാം മാലിക് തങ്ങളെ കണ്ട ഹദീസിന്റെ ലക്ഷത്തിലൊരംശം കാണാൻ ഭാഗ്യമില്ലാത്തവരാണ് പലപ്പോഴും ഈ ആരോപണത്തിന്റെ നൂലാമാലകളുമായി വരുന്നത്. ആ മഹാന്മാരുടെ അറിവിന്റെ ലോകം അത്ഭുതകരമാണ്, അറിവിന്റെ ലോകം അത്ഭുതകരമാണ്, അവരുടെ ജീവിതം മുഴുവനും അത്യത്ഭുതകരമാണ്. അങ്ങനെയുള്ള ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദ്രസത്തുർ റിവായ ഹദീസുകളുടെ നിവേദനങ്ങളുടെ വഴിയിൽ കണിശതയോടെ കഴിഞ്ഞുപോയ മഹാനാണ് ഇമാം മാലിക് ഇബ്നു അനസ് തങ്ങൾ. ഇവരെയൊക്കെ നമ്മുടെ മക്കൾക്കറിയുമോ? നമ്മുടെ മക്കൾക്ക് ഇന്ന് ന്യൂട്ടനെ അറിയാം, ഐൻസ്റ്റൈനെ അറിയാം, സാഗനെ അറിയാം, മാർക്സിനെ അറിയാം, ഇംഗ്ലീഷിനെ അറിയാം, രാഷ്ട്രീയക്കാരെ അറിയാം, കളിക്കാരെ അറിയാം. നമ്മുടെ മക്കൾക്ക് ഇമാമിയങ്ങൾ അറിയാനുള്ള നിയോഗമല്ല. ഇമാമിയങ്ങളെ അറിയുമ്പോഴാണ് അവരെ അറിഞ്ഞു തീരാൻ പോലും ഈ ആയുസ് മതിയാവിൽ നിന്ന് മനസ്സിലാകുന്നത്. അറിയേണ്ടവരെ അറിയാൻ ഭാഗ്യമില്ലാത്ത ഒരു ജനതയായി നമ്മളെ മാറി. നമ്മുടെ മക്കളുടെ റോൾ മോഡലുകളാകേണ്ടത് ഇമാമുകളാണ്. അതിന് പകരം ഇന്ന് പിശാചുക്കളെ നമ്മുടെ മക്കൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഉമ്മപെങ്ങന്മാരെ, നമ്മുടെ മക്കൾക്ക് ഇമാമുകളെ ഒന്ന് പരിചയപ്പെടുത്തണേ. അവിടെയാണ് അവരെ മാതൃകാ പുരുഷന്മാരെ കാണേണ്ടത്. ഇസ്ലാം കൃത്യമായ ഒരു തർബിയത്തിന്റെ സിസ്റ്റമാണ് എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടി ജനിച്ചു വീഴുന്ന സമയത്ത് ആ കുട്ടി വിശുദ്ധമായ ഹൃദയത്തോടെയാണ് പിറന്നു വീഴുന്നത്. ആ കുട്ടി ജനിച്ചു വീഴുന്ന നേരത്ത് ആദ്യം അവൻ കേൾക്കേണ്ടത് പ്രപഞ്ചാധിപനായ അല്ലാഹുവിന്റെ പേരാണ്. പക്ഷേ ഇന്നത്തെ പരിഷ്കാരം അതിനനുവദിക്കണില്ല. ഇന്ന് പ്രസവം രോഗമായി പോയി, ഒരു നാച്ചുറൽ ഫിനോമിനയിൽ നിന്ന് മാറി ഒരു ഡിസീസായി മാറി, അല്ലെങ്കിൽ ഒരു രോഗമായി മാറി. പ്രസവം രോഗമായി മാറിയ കാലം. മാസങ്ങളുടെ റെസ്റ്റിന് വേണ്ടി ഒരു നോർമൽ ഡെലിവറി വേണോ? 2 ലക്ഷം ഇവിടെ കിടന്നോളൂ. 40 ദിവസം കൊണ്ട് നോർമൽ ഡെലിവറി പ്ലസ് പ്ലസ് പ്ലസ്. എത്രയാളാണ് കോഴിക്കോട് പോയി നോർമൽ ഡെലിവറിക്ക് 1 ലക്ഷം കൊടുത്ത് കാത്തു കിടക്കുന്നത്? അപ്പുറത്ത് വേറെ ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ സിസേറിയനാണ്. നിങ്ങൾക്ക് 40 ദിവസമുണ്ട്, നിങ്ങൾക്ക് 1 ലക്ഷമാണ് ഫീസ്. സമുദായത്തിന്റെ മക്കളെ ജാടയുടെ പേരിൽ ഇത്തരം ഹോസ്പിറ്റലുകളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോ എനിക്ക് ജനിച്ചു വീണ കുഞ്ഞ് ലേബർ റൂമിന്റെ വാതിൽക്കൽ കാത്തു നിൽക്കുന്ന ഉമ്മാന്റെ കയ്യിലേക്ക് ഉപ്പാന്റെ കയ്യിലേക്ക് എത്തുന്നതിനിടയിൽ മുഴുവൻ കലവിളകളും കേട്ടുപോയില്ലേ? അമ്മാന്റെ പേര് കേൾക്കാനുള്ള അവസരം എവിടെ? ഗൈനക്കോളജിസ്റ്റ് ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന മ്യൂസിക് കേട്ടുകൊണ്ടാ കുട്ടി ജനിക്കണത്. നമ്മുടെ മക്കൾക്ക് അള്ളാഹുവിന്റെ പേര് കേട്ട് ജനിക്കാൻ നിയോഗമില്ലാത്ത കാലം. അതിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലേ? ഒരു ഉമ്മക്കും പരാതിയില്ല, ഒരു ഉപ്പക്കും ടെൻഷനില്ല, ഒരു സഹോദരനും പ്രശ്നമില്ല. എന്റെ ഭാര്യയുടെ പ്രസവം എടുത്തു. 1 ലക്ഷം രൂപയുടെ പാക്കേജാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. ടൂർ പാക്കേജ് മാതിരിയാണ് ഇപ്പൊ ഡെലിവറി പാക്കേജ് ബുക്ക് ചെയ്തിരിക്കുകയാണ്. എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞതാ, ഞാൻ പറഞ്ഞു
ഇത്തറിന്റെ പാക്കേജ് ബുക്ക് ചെയ്തിട്ടിരിക്കുക. നമ്മുടെ മക്കൾക്ക് ജനിച്ചു വീഴുമ്പോ അല്ലാ എന്ന് കേൾക്കാനുള്ള അവസരമില്ല. സംഗതിവശാൽ ഹോസ്പിറ്റലിൽ ഡെലിവറി വേണ്ടി വന്നേക്കാം, ചിലപ്പോൾ നോർമൽ ഡെലിവറി നടക്കാതിരുന്നേക്കാം, അതൊന്നും ഞാൻ കുറ്റം പറയണില്ല. നമ്മുടെ മക്കൾക്ക് അല്ലാഹുവിന്റെ വിശുദ്ധമായ നാമം കേട്ട് ജനിക്കാനുള്ള അവസരം കൊടുക്കണം. ഇന്ന് കഴുത്തിൽ കത്തിവെച്ച് വിലപേശുന്ന ഡോക്ടർമാരുള്ള മെഡിക്കൽ സംവിധാനത്തിന്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും ആക്ഷേപിക്കപ്പെടാൻ അർഹരാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ കൂടുതൽ പെരുകി വരുന്നത് അങ്ങനെയാണ്. ഏതായാലും എന്റെ ഉമ്മമാര് ശീലമുണ്ടാക്കിയാൽ ചിലപ്പോ നിങ്ങളുടെ മകന് അല്ലാ എന്ന് കേൾക്കാം. ഞാൻ പ്രസവിച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് എന്റെ ഗർഭാശയത്തിൽ നിന്നൊരു കുഞ്ഞു ദുനിയാവിലേക്ക് വന്നു എന്ന് ഉമ്മയ്ക്ക് ബോധ്യമാകുമ്പോ ആ പ്രസവ കിടക്കയിൽ കിടന്ന് അല്ലാ എന്ന് ഉറക്കെ വിളിക്കാൻ പഠിക്കുമോ മോളെ? ചിലപ്പോ സിസേറിയനായി കുട്ടിയെ എടുക്കുന്നു, ഇപ്പം ഒന്നായിട്ട് ബോധം കെടുത്തലൊന്നും ഇല്ല, തൽക്കാലം ഒന്ന് സർജറിക്ക് ആവശ്യമായ സ്ഥലം മാത്രം ഒന്ന് തരിപ്പിച്ച് കീറി കുട്ടിനെ എടുത്ത് അങ്ങനെ കുട്ടിനെ ഇങ്ങനെ നേരിട്ട് കാണാൻ പറ്റും. ആ സമയത്ത് അല്ലാ എന്നൊന്ന് പറയാനൊന്ന് ചിന്തിച്ചാല് ചിലപ്പോ നിങ്ങളുടെ കുട്ടിക്ക് അല്ലാ എന്ന് കേട്ട് ജനിക്കാൻ പറ്റും. വേറൊരു മാർഗവും കാണുന്നില്ല. നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ അതിനിടയിൽ എല്ലാവരും കേട്ട് കഴിഞ്ഞിട്ടുണ്ടാവും, എല്ലാം കേട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ മുൻഗാമികളായ ആളുകൾ പഠിപ്പിച്ചു മുത്തനബിതങ്ങളുടെ ചര്യ, ഒരു കുഞ്ഞു ജനിച്ചാൽ ഉടനെ വാങ്ക് കേൾക്കണം, ഇഖാമത്ത് കേൾക്കണം, അല്ലാഹുവിന്റെ നാമമാണ്. കാരണം ദുനിയാവിലേക്ക് വരുമ്പോ ആദ്യം ഒരു വാക്സിനേഷൻ ഉണ്ട്. അത് അമേരിക്കയുടെ പന്നിക്കൊഴുപ്പുള്ള വാക്സിനേഷൻ അല്ല, റൂബല്ല വാക്സിൻ അല്ല, വലിയ മൂപ്പരുടെ വാക്സിനാ. ഷെയ്ത്താന്റെ ഒരു ഇഞ്ചക്ഷൻ വരും, അപ്പോഴാ കുട്ടി ക്യോ എന്ന് കരയണത്. ഈ ദുനിയാവിലേക്ക് ജനിച്ചു വീഴുമ്പോ ആദ്യം വരുന്ന വാക്സിനേഷൻ പിതാ പിശാചിന്റെ വാക്സിനേഷനാണ്. ആ സമയത്ത് എല്ലാ കുട്ടിയും കരയുകയാണ്. ആ വാക്സിൻ നിങ്ങൾക്ക് ഡിഫക്റ്റ് ആവാതിരിക്കാനാണ് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ ആ കുത്തിയെ പിശാചെന്ന് കടന്നു കളയും. പിശാചിന്റെ കുത്തേൽക്കാതെ പിറന്നു വീണത് മുത്തൊളി റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങളാണ്, റൂഹുള്ളാഹി ഈസാ അലൈഹി സലാമാണ്. വേറെ ഈ മല്ലറ ചില്ലറ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. പ്രബലമായി പറഞ്ഞാൽ മുത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളും റൂഹുള്ളാഹി ഈസാ അലൈഹി സലാമും ലോകത്തേക്ക് പറന്നു വീഴുമ്പോ പിശാചിന്റെ ഇഞ്ചക്ഷൻ ഇല്ല, ബാക്കിയിരിക്കുന്ന എല്ലാവർക്കും ആ ഇഞ്ചക്ഷൻ കിട്ടിയിട്ട് വന്നോരാ. അവർ ഡിഫക്റ്റ് ആവാതിരിക്കാനുള്ള ഒരു മരുമരുന്നാണ്. അല്ലാഹുവിന്റെ പേര് നിങ്ങളുടെ കുട്ടിയുടെ കാതിലേക്ക് കേട്ടാൽ പിശാചവനെ സ്വാധീനിക്കാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷനാണ്. എന്നിട്ട് നിങ്ങളുടെ കുഞ്ഞിന്റെ വായിലേക്ക് നല്ലവരുടെ ഉമിനീര് ചേർത്ത ബറക്കത്തിന്റെ തഹനീക്ക് നടത്തണം. അനസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ഉമ്മയായ റുമൈസ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറയാണ്, മോനെ അനസേ ഈ അനുജനെയും കൊണ്ട് വേഗം ചെല്ല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക്. വേഗം ചെല്ല് മോനെ, ഈ മോനെയും കൊണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ മാലിക്കുന്നവനാണ്. എന്നാൽ അനുജന്റെ ഉപ്പ അഥവാ ഉമ്മ അവരിൽ നിന്ന് മോചിതയായി പിന്നീട് വിവാഹം കഴിച്ചത് അബൂ തൽഹ എന്നവരെയാണ്. ആ അബൂ തൽഹയിൽ പിറന്ന കുഞ്ഞിനെ കയ്യിൽ കൊടുത്തിട്ട് അനസ് മോനോട് പറയാണ്, അല്ല മോനെ അനസേ, ഈ മോനെയും കൊണ്ട് ചെല്ലണം ഇലാ ജനാബി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹളറത്തിലേക്ക് എത്തിക്കണമെന്ന്. മുത്തുനബി തങ്ങൾ അപ്പോഴതാ ഒട്ടകത്തെ കുളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. തിരുനബി തങ്ങൾ ആനന്ദത്തോടെ അനസന്ന മോനെ സ്വീകരിക്കുകയാണ്. എന്നിട്ടൊരു ഈത്തപ്പഴം എടുത്ത് ചവച്ച്
തുപ്പനീര് കൊണ്ട് നനച്ചിട്ട് വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോ ആനസിന്റെ സഹോദരൻ അബ്ദുല്ലീമ്പി ഇങ്ങനെ കുടിക്കുമ്പോഴാണ് മുത്തനബി തങ്ങളെ പറയുന്നത്, കണ്ടില്ലേ അൻസാരികൾക്ക് കാരക്കയോടുള്ള ഇഷ്ടമാണിത്. മാഷാ അല്ലാ, കാണുന്നില്ലേ അബ്ദുള്ള ഈമ്പി കുടിക്കണത്. ആരാണ് ഈ ഉമ്മയെന്ന ഉമൈസ എന്ന ഉമ്മയെ നിങ്ങൾക്കറിയുമോ? ഉമ്മ സുലൈമ റളിയല്ലാഹു അൻഹ ആരാണ്? മുത്തുനബി തങ്ങളെ പറഞ്ഞു, അല്ലയോ അബു ഉമ്മ സുലൈമേ, നിങ്ങളുടെ കാൽപര്യമാറ്റം ഞാൻ സ്വർഗത്തിൽ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ സ്വർഗീയ റാണിയാണ് മുത്തുനബി തങ്ങളുടെ ഹാദിമായ അനസ് തങ്ങളുടെ ഉമ്മയായ ഉമ്മ സുലൈം റളിയല്ലാഹു അൻഹ. സ്വഹാബി വനിതയാ. മദീനത്തേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ ഓരോരുത്തരും ഓരോ ഗിഫ്റ്റ് കൊടുത്തു. അപ്പോ ഉമ്മു സുലൈം എന്നവര് മോനെയും പിടിച്ചുകൊണ്ട് എന്നിട്ട് പറഞ്ഞു, ഓ ഹബീബായ തങ്ങളെ, എല്ലാരും ഗിഫ്റ്റ് തന്നു, എന്റെ കയ്യിൽ തരാനൊന്നുമില്ല, ഈ മോനെ അങ്ങ് തന്നേക്കാം. 10 വയസ്സുള്ള അനസ് എന്ന മോനെ കൊടുത്തു. ഹാദാ ഉലാമുൻ കയ്യീസുൻ വഹാദാ ഉലാമുൻ കാതിബുൻ, അല്ലയോ തങ്ങളെ എഴുത്തറിയുന്ന മോന, നല്ല ബുദ്ധിമാനായ മോന, തങ്ങൾക്ക് ഉപകാരപ്പെടും സേവനത്തിന്. അങ്ങനെ 10 കൊല്ലം സേവനം ചെയ്യാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബിയാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ആ അനസ് റളിയല്ലാഹു അൻഹു എന്റെ കയ്യിൽ കൊടുത്തു വിടുകയാണ് ഇങ്ങനെ സ്വാലിഹീങ്ങളുടെ ഒരു മധുരം. അത് നിങ്ങളുടെ ഉപ്പയാകാം ഉമ്മയാകാം, നല്ല മുഅ്മിനായ മുഅ്മിനത്തായ ഒരു മനുഷ്യനെന്ന് തൊട്ടുകൊടുത്താൽ ആദ്യം ചൊല്ലുന്ന ഭക്ഷണം ബറക്കത്തിന്റെ ഭക്ഷണമാവട്ടെ. ഈ ശീലങ്ങളൊക്കെ ഇന്ന് പോയില്ലേ? നമ്മുടെ മക്കളെ നല്ലവരാകണമെന്ന് ചിന്തിക്കുന്നവരെവിടെയാണ്? നമ്മുടെ മക്കൾ നല്ലവരാകണമെന്ന് ചിന്തിക്കാൻ, നമ്മുടെ കാഴ്ചയിലുള്ള നല്ലതാര നല്ല സമ്പന്നനായ കുട്ടിയാണ് നല്ല കുട്ടി, അതാണ് നമ്മുടെ കാഴ്ചപ്പാട്. അതേസമയത്ത് അള്ളാഹുവിനെ അനുസരിക്കുന്ന സ്വാലിഹായ മോൻ ഇതായിരിക്കണം നമ്മുടേത്. സ്വാലിഹീങ്ങളായ ആളുകളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം ഇടക്കിടക്കൊക്കെ. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, 30 കൊല്ലം മുമ്പ് മുത്തുനബി തങ്ങൾ തലോടിയതിന്റെ തണുപ്പ്, ലാ അസാലു അജിദു ബറദ യദിൽ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളുടെ തണുപ്പ് ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്നു. ലോകത്തിന്റെ മുഴുവനും പുണ്യവാണൻ ഉമ്മ വച്ചുറങ്ങുന്ന അനുഗ്രഹത്തിന്റെ ഭൂവിധാനത്തിലേക്ക് അറിവ് നേടിയെത്തുന്ന ഇമാമുൻ ശാഫഈ തങ്ങൾക്ക് അന്ന് 9 വയസ്സാണ്. ഇമാം മാലിക് തങ്ങളുടെ ദർസിലെ കുട്ടിയാണ്. 15-ാമത്തെ വയസ്സിൽ ഖാളിയായി. എന്നിട്ട് ഇങ്ങനെ വരികയാണ് ഉമ്മാന്റെ അടുത്തേക്ക്. ഓതാൻ പോയി, മക്കത്ത് പോയി, മദീനത്ത് പോയി, യമനിൽ പോയി, എന്നിട്ട് വീട്ടിലേക്ക് മക്കത്തേക്ക് വരുമ്പോ ഒരുപാട് സമ്മാനങ്ങളുണ്ട് കയ്യിൽ. ഷാഫിഈ ഇമാമുകളുടെ കയ്യിൽ ഒരുപാട് സമ്മാനങ്ങളുണ്ട്. എല്ലായിട്ട് വരുമ്പോ ഉമ്മ ചോദിച്ചു, മോനെ ഇതെന്താ? ഇതെനിക്ക് കിട്ടിയ ഉപഹാരങ്ങളാണ്, സമ്മാനങ്ങളാണ്. അപ്പോഴാണ് ആ ഉമ്മ പറയുന്നത്, മോനെ സമ്പാദിക്കാൻ വേണ്ടി നിന്നെ ഞാൻ വളർത്തിയിട്ടില്ല, ഉഹ്റവിയായ ഒരു ആലിമാകാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ പോറ്റി വളർത്തിയത്. ഈ പണമുണ്ട് നിന്റെ കയ്യിലെങ്കിൽ വീട്ടിലേക്ക് വരേണ്ടതില്ലെന്ന്. ഇമാമുൻ ശാഫിഈ തങ്ങൾ പറഞ്ഞു, ഉമ്മ എനിക്കിതിനോടൊന്നുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ കൊണ്ടുവന്നതല്ല, എന്നെ ആറ്റുനോറ്റു പോറ്റിയ ഉമ്മക്കൊരു സന്തോഷാവട്ടെ എന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാ, അതുകൊണ്ട് ഉമ്മയ്ക്ക് വേണ്ടെങ്കിൽ എനിക്കതിനു മുമ്പേ വേണ്ട. കയ്യിലുള്ള മുഴുവൻ സമ്പാദ്യങ്ങളും മക്കത്തെ ഫുഖറ എന്ന് വിതരണം ചെയ്യാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഓ മുഹമ്മദ് ബിൻ ഇദ്രീസ് എല്ലാം കൊടുത്തേക്കണ്ട, എവിടെങ്കിലുമൊക്കെ പോയാൽ വണ്ടിക്കൂലിയൊക്കെ വേണമല്ലോ, അതുകൊണ്ട് കുറച്ച് പിടിച്ചു വെച്ചോ. ഉമ്മയ്ക്ക് വേണ്ടാത്തതൊന്നും എനിക്ക് ആവശ്യമില്ല,
എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവനും ധർമ്മം ചെയ്തിട്ട് വീട്ടിലേക്ക് കയറിയ ഇമാമാണ് ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു അൻഹു. ആ ഷാഫിഈ ഇമാം തങ്ങളുടെ ഉമ്മ ഇന്ന് ലോകത്തെ ആനന്ദിക്കുകയാണ്, ഖബറിൽ കിടന്ന് സന്തോഷിക്കുകയാണ്, ആ മകനെ കൊണ്ട് ആനന്ദിക്കുകയാണ്. വെറുതെയല്ല ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറയുമ്പോ ഇന്ന് ചില അല്പജ്ഞാനികളായ ആളുകളുണ്ട് ഷാഫിഈ ഇമാം തങ്ങളെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർക്ക് വിലയല്ല, ഞാൻ ഹദീസിൽ കണ്ടത് ഇങ്ങനെയാണെന്ന്. എടോ നിനക്ക് എവിടുന്ന് കിട്ടി ഹദീസ്? ചില ആളുകൾക്ക് ഷാഫിഈ ഇമാമ പറഞ്ഞു എന്ന് പറഞ്ഞ വിലയല്ല. ഓല് വിചാരിച്ചേക്കണത് പാളയംപള്ളി ഇമാമിന്റെ മാതിരി ഇമാമാന്നാ. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അറിയാം എന്റെ അടുക്കൽ ഷാഫിഈ ഇമാം തങ്ങളുടെ അത്രയും ഇല്ലാന്ന്. നഹ്നു സ്വയാദിലത്തു അന്തുമുൽ അതിബ്ബാ, ഞങ്ങൾ മെഡിക്കൽ സ്റ്റോറുകാരാ, അത് ഡോക്ടർമാരാ. അതുകൊണ്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ലോകത്തെ ഹദീസിന്റെ ചക്രവർത്തിയാണല്ലോ. ആ ഹദീസിന്റെ അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അറിയാം എനിക്ക് ഹദീസിൽ നിന്ന് കർമ്മശാസ്ത്രം എടുക്കാൻ വേണ്ട അവഗാഹമില്ലെന്ന് കണ്ടപ്പോ ഇമാം ബുഖാരി തങ്ങൾ ഷാഫിഈ ഇമാമിനെ പിൻപറ്റിയ ഷാഫിഈ മദ്ഹബുകാരനാണെന്ന് ഇമാം സുബുഖി തങ്ങൾ തബഖാത്തു ഷാഫിഈയത്തിൽ മിന തബഖത്തി സാനിയ എന്നതിൽ എണ്ണുന്ന ആളാണ് ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി തങ്ങൾ ആരാ? ഓരോ ഹദീസ് പഠിക്കുമ്പോഴും ആത്മീയമായി മുത്തുനബിതങ്ങളിൽ നിന്ന് സമ്മതം കിട്ടിയ മഹാൻ. അവിടുത്തെ ഗുരുവര്യർ ചോദിച്ചു, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനോട് അവിടുത്തെ ഉസ്താദ് ചോദിക്കുകയാണ്, അല്ല മോനെ സഹീഹിലായി ഒരു കിതാബ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന്. ഇസ്ഹാഖ് ബിൻ റാഹവൈഹി എന്നവർ ചോദിക്കുകയാണ്, മോനെ സഹീഹായ ഹദീസിന്റെ ഒരു ഗ്രന്ഥം ഉണ്ടാക്കാമോ എന്ന്. മഹാനവറുകൾ അതിന് തയ്യാറാവുകയാണ്. 1080 മഹാന്മാരിൽ നിന്ന് പഠിച്ച മഹാനാണ് ഇമാം ബുഖാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുദർശനം കൊണ്ട് അനുഗ്രഹം വാങ്ങിയിട്ട് തുടങ്ങിയ കിതാബാണ് സഹീഹുൽ ബുഖാരി. ഓരോ ഹദീസ് എഴുതുന്ന സമയത്തും ഈ രണ്ട് റക്അത്ത് നിസ്കരിച്ചത് കണക്ക് കൂട്ടിയാൽ 28,000 റക്അത്ത് നിസ്കരിച്ച മഹാനാണ്. ഹദീസ് എഴുതാൻ വേണ്ടി 28,000 റക്അത്ത് നിസ്കരിച്ച മഹാനാണ് ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു. ഇന്ന് ആ ബുഖാരി ഇമാമിനെയൊക്കെ പുത്തൻവാദികളായ ആളുകൾ പറയണത് മുത്താപ്പാന്റെ മോന്റെ പേര് പറയണ മാതിരിയാ, എളാപ്പാന്റെ മോന്റെ പേര് പറയണ മാതിരിയാ. ആ ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു അറിയാം എനിക്ക് കർമ്മശാസ്ത്ര ഗവേഷണത്തിന് യോഗ്യതയില്ല, അതുകൊണ്ട് ഞാൻ ഇമാമുൽ ഷാഫിഈ തങ്ങളെ പിൻപറ്റുകയാണ്. മുൻഗാമികൾക്ക് അറിവ് കിട്ടിയത് വെറുതെയല്ല, അവരുടെ അധ്വാനമാണ്, അവരുടെ കഠിനാധ്വാനമാണ്. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. ഇമാം ബുഖാരി തങ്ങളുടെ പിൻഗാമിയാവാൻ, ഷാഫിഈ ഇമാം തങ്ങളുടെ പിൻഗാമിയാവാൻ, അബൂ ഹനീഫ തങ്ങളുടെ പിൻഗാമിയാവാൻ ഒരു മോനെ നിങ്ങൾക്ക് തരാനുണ്ടോ എന്നാണ് സിറാജുൽ ഹുദയുടെ അഡ്മിഷന്റെ നോട്ടീസ് ഇറക്കുന്നതിന്റെ സാരമതാണ്. ആ ഇമാമിങ്ങളുടെ പിൻഗാമിയാവാൻ പറ്റുന്നൊരു മോനെ നിങ്ങൾക്ക് തരാനുണ്ടോ? ഓ, അതിനൊന്നും എനിക്ക് തരാനില്ല, എന്റെ മോൻ ഇങ്ങനെ ആടെ പോയി ഇവിടെ പോയി ഇങ്ങനെ ആവട്ടെ എന്ന്. നമ്മുടെ വിചാരം എവിടെയാണ്? താൽക്കാലികമായ നേട്ടങ്ങളുടെ ലോകത്ത് അരമനകളുടെ അകത്തളത്തിൽ നിന്ന് മാതൃകയില്ലാതെ വരുമ്പോഴാണ് ഈ മക്കൾ വഴികേടാവുന്നത്. അബ്ദുല്ലാഹി ബിനു സുബൈർ തങ്ങൾ ഒരു ദിവസം വീട്ടിലേക്ക് ചെല്ലുമ്പോ ഉമ്മ നിന്ന് പൊട്ടിക്കരയുകയാണ്. ആരാണ് ഉമ്മ? അബ്ദുല്ലാഹി ബിനു സുബൈർ തങ്ങളുടെ ഉമ്മ ആരാണ്? സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പൊന്നുമോള് ബീവി അസ്മാ റളിയല്ലാഹു അൻഹയാണ്. എന്തിനാ കരയണത്? ട്രാജിക് സിനിമ കണ്ടിട്ട് കരയല്ല, ഇന്ന് കണ്ട സിനിമ ട്രാജഡി ആയി പോയി മോനെ, ദുരന്താന്ത്യമായി പോയി മോനെ എന്നതിന്റെ പേരിലല്ല.
ഉമ്മ എവിടെന്ന് കരയുന്നത്? അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമോദിയിട്ട് കരയുകയാണ്. എന്റെ ഉമ്മ പെങ്ങന്മാരെ, ഖുർആൻ ഓതുന്ന ഒരു ഉമ്മയെ അനുഭവിക്കാൻ നിങ്ങളുടെ മക്കൾക്ക് വീട്ടിൽ അവസരമുണ്ടോ? ചാനൽ കാണുന്ന ഉമ്മാനെ കാണാൻ ചിലപ്പോ അവസരം ഉണ്ടാവും, വാട്സപ്പിൽ എഴുത്തിക്കാവിരിക്കുന്ന ഉമ്മാനെ കാണാൻ നേരം ഉണ്ടാവും, ഫേസ്ബുക്കിൽ കുത്തിമറിയണ ഉമ്മാനെ കാണാൻ നേരം ഉണ്ടാവും. അള്ളാഹുവിന്റെ കലാമോദിയിട്ട് കരയുന്ന ഒരു ഉമ്മനെ കാണാൻ ഇന്നത്തെ കുട്ടികൾക്ക് കൊതിയുണ്ട്. നിങ്ങൾക്കതാവാൻ പറ്റുമോ? അബ്ദുല്ലാഹിബ്നു സുബൈർ നിങ്ങൾ എങ്ങനെയാണ് ആയത്? ഹൻസാ റളിയല്ലാഹു അൻഹ നാല് മക്കളെയും ഖാദിസിയ രണാങ്കണത്തിലേക്ക് പറഞ്ഞു വിട്ടപ്പോ പറഞ്ഞു, മക്കളെ നിങ്ങളുടെ ധൈര്യത്തെ പോയിക്കോ, നിങ്ങളുടെ വാപ്പാനെ ഉമ്മ വഞ്ചിച്ചിട്ടില്ല. എന്താണ് വർത്തമാനത്തിന്റെ സാരം? നിങ്ങളുടെ വാപ്പനെ ഉമ്മ വഞ്ചിച്ചിട്ടില്ല. വാപ്പ പല നാട്ടിലും പോണ വാപ്പയാണ്. പ്രവാസികളുടെ ഭാര്യമാരെന്ന് ഏതൊക്കെ ലോകത്താണ് ജീവിക്കുന്നത്? ഇന്നാലില്ല. താൽക്കാലികതയുടെ ആനന്ദത്തിന് വേണ്ടി മതത്തിന്റെ സീമകൾ ലംഘിച്ച് അനാവശ്യങ്ങളുടെ സന്ധ്യകൾ തീർക്കുന്ന പെങ്ങന്മാരുള്ള കാലമാണ് ഇന്നാലില്ല. ഹബീബായ മുത്തോളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് കാലത്തെ ഉമ്മമാരോട് ബൈഅത്ത് ചെയ്തു. ബൈഅത്ത് ചെയ്യുമ്പോഴും നബി തങ്ങളെ കൈ ഒരു അന്യപെണ്ണിന്റെ കൈ തൊട്ടിട്ടില്ല. ഇന്ന് സുലഭമായി ഷെയ്ക്ക് ഹാൻഡുള്ള കാലല്ലേ. ആണും പെണ്ണും തമ്മിൽ ഷെയ്ക്ക് ഹാൻഡിന് യാതൊരു തടസ്സവും ഇല്ല. പ്ലസ് ടുവിനും ഡിഗ്രിക്കും ഒക്കെ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾ പോയിട്ട് ഗുഡ് മോർണിംഗ്, ഏതന്യ ആണും ഏതന്യ പെണ്ണും ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നു. വാപ്പാക്ക് വല്ല പരാതി ഉണ്ടോ? വാപ്പ മോളെയും കൊണ്ട് കോളേജിൽ ചില്ല, അവ വഴിയിന്ന് കാണുന്നു ക്ലാസ്മേറ്റിനെ, ആ എപ്പോ വന്നടാ. കൈ കൊടുക്കുമ്പോ വാപ്പക്ക് കംപ്ലൈന്റ് ഇല്ല. വാപ്പ ഇങ്ങനെ ഡോക്ടറായ മോളെ മായാലോകത്തെ സ്വപ്നം കാണുക. നരകത്തിൽ കിടക്കണ മോളെ കുറിച്ചുള്ള പേടില്ല. സ്വർഗത്തിൽ പോണ മോളാവണമെന്ന മോഹല്ല. അള്ളാഹുവിന്റെ പ്രീതിയുള്ള ദാസിയാവണം, ദാസനാകണം എന്നുള്ള വിചാരമില്ല. നമ്മുടെ വിചാരങ്ങൾ മുഴുവനും താൽക്കാലികമായ ആനന്ദങ്ങളുടെ ലോകത്ത് തത്തിക്കളിക്കുകയാണ്. അബ്ദുല്ലാഹിബ്നു സുബൈർ തങ്ങളെ വീട്ടിലേക്ക് ചെല്ലുമ്പോ ഉമ്മ കരയുകയാണ്. എന്റെ ഇന്ന് ഈ നാട്ടിലെ എന്റെ ഉമ്മമാരോട് പറയട്ടെ, ഖുർആൻ ഓതിയിട്ട് മുസല്ലയിലിരിക്കുന്ന ഉമ്മയെ കാണാൻ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കൾക്ക് അവസരമുണ്ടോ? നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്ക്. സുബഹി കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ തോതുന്ന വീടാണ് എന്റെ വീട്. സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റിട്ട് ഒരു രണ്ടരക്കാലത്ത് നിസ്കരിക്കുന്ന വീടാണ് എന്റെ വീട്. മക്കളെ വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിക്കുന്ന വീടാണ് എന്റെ വീട്. അങ്ങനെ ഒരു വീട് വരണം. ഇന്ന് ഒരുപാട് പെൺകുട്ടികൾ വഴികേടാവാനുള്ള കാരണം എന്താ? ഉമ്മമാരുടെ ന്യൂനതകൾ കൊണ്ടവർക്ക് ഉപദേശിക്കാൻ വയ്യ. മോളെ എന്താ നീ അവന്റെ കൂടെ പോണത്? ഉമ്മ മിണ്ടിപ്പോയാ ഉമ്മാന്റെ കഥ ഞാൻ ഉപ്പാനോട് പറഞ്ഞു കൊടുക്കും. ഈ അവസ്ഥയുള്ള കാലം ഇതൊന്നും സാങ്കല്പികമല്ലല്ലോ, ഇതൊന്നും ഞാനിങ്ങനെ ഇമാജിൻ ചെയ്തിട്ട് പറയല്ലോ. നമ്മുടെ ലോകത്തിന്ന് സാർവത്രികമായിരിക്കുകയാണ്. ഇവിടെ നിന്നെല്ലാമുള്ള മോചനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ബൈഅത്ത് ചെയ്യുമ്പോ പുരുഷന്മാരായ ആളുകളുടെ കൈപിടിച്ചുകൊണ്ടാണ് ബൈഅത്ത് ചെയ്യുന്നത്. സ്ത്രീകളുടെ ബൈഅത്ത് എന്ന് പറഞ്ഞാൽ മുത്തുനബി തങ്ങളുടെ സ്വരം കേട്ട് സമ്മതിക്കലാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്തിന്റെ വാചകം പറഞ്ഞു കൊടുത്തു. അള്ളാഹുവിനെ ആരാധിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കണം, ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് ജീവിക്കണം, അഞ്ചു നേരത്തെ നിസ്കാരം നിർവഹിക്കണം, കള്ളു കുടിക്കാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല. അപ്പൊ അന്നത്തെ ഒരു സ്ത്രീ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അതസനി ഹുറ, സ്വതന്ത്രയായ പെണ്ണ് വ്യഭിചരിക്കുവ നബിയെ? അടിമ പെണ്ണുങ്ങൾ എന്തെങ്കിലുമൊക്കെ കുറ്റക്കേട് കാണിച്ചേക്കും, ഒരു സ്വതന്ത്രയായ പെണ്ണ് വ്യഭിചരിക്കുമോ നബിയെ? സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ചോദിക്കാൻ മാത്രമുള്ള സാമൂഹിക ഘടനയാണ് അന്നത്തെ സമൂഹം. മുത്തു നബി തങ്ങൾ ഉണ്ടാക്കിയ സമൂഹത്തിന്റെ അവസ്ഥയാണ് അന്നത്തെ ഉമ്മമാരിൽ ഒരാള് ചോദിച്ചതാണ്. അതസനി ഹുറാ, സ്വതന്ത്രയായ പെണ്ണ് വ്യഭിചരിക്കുമോ നബിയെ? ഇന്നിവിടെ എങ്ങും അടിമ പെണ്ണുങ്ങളില്ലല്ലോ. ഈ വ്യഭിചരിക്കുന്നത് മുഴുവനും സ്വതന്ത്രയായ സ്ത്രീകൾ. അള്ളാഹു കൊടുത്ത നിഅമത്ത് കൊണ്ട് പടച്ചവനെ മറന്ന് റഹ്മത്തിന്റെ മലക്കുകൾ തിങ്ങി നിറയേണ്ട വീടിന്റെ അകത്തളങ്ങളിൽ
പിശാചിന്റെ പ്രതിരൂപങ്ങൾ വേശ്യാലയങ്ങൾ എതിർക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നാലില്ല. ഓരോ മക്കൾക്കും പ്രൈവറ്റ് റൂം, ഓരോ മക്കൾക്കും ഇന്റർനെറ്റ് കണക്ഷൻ, ഓരോ മക്കൾക്കും ഐപാഡ്, ഓരോ മക്കൾക്കും ഇന്റർനെറ്റ് ഡിവൈസുകൾ. അവരവരുടെ മായാ ലോകത്താടി കളിക്കുമ്പോ ഉമ്മപ്പുറത്തെ റൂമിൽ കളിക്കുന്ന കിടന്നുറങ്ങുന്നുണ്ടാവും, അപ്പുറത്തെ റൂമിലുണ്ടാവും മകൾ അമേരിക്കയിലുള്ള ഒരാളോട് കമ്പനി അടിച്ച് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സ്നേഹങ്ങളുടെയൊക്കെ ലോകം ഇന്റർനാഷണലാ. അവിടുന്ന് ഒരു പെൺകുട്ടിയെ കാണാനില്ല. രണ്ടു ദിവസം കഴിഞ്ഞപ്പോ യു എയിലുണ്ട് അത്രേ. വേറെ സൗദിയിലെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കാണാനില്ല. നോക്കിയപ്പോൾ കുവൈത്തിൽ ഉള്ള ഒരു കുട്ടിയുമായി കമ്പനിയായിട്ട് ഇങ്ങോട്ട് പോന്നതാണ് അത്രേ. എവിടെത്തിപ്പോയി? ഇതൊന്നും നമ്മളെ അലോസനപ്പെടുത്തുന്നില്ല. അവിടെയാണ് ഏറ്റവും വലിയ അപകടം. ഇതൊന്നും നമ്മളെ വേദനിപ്പിക്കുന്നില്ല. അവിടെയാണ് ഏറ്റവും വലിയ നമ്പരം. ഈ മഹനീയമായ സദസ്സിൽ വെച്ച് ഇന്നലകളിൽ കഴിഞ്ഞ ഉസ്താദുമാരെ പറഞ്ഞതുപോലെ നാളെ ഇവിടെ നിങ്ങൾക്ക് ആധികാരികമായ ആത്മീയ ഭാഷണം നടത്താനുള്ള പേരോട് ഉസ്താദ് അവർ പറയുന്നത് പോലെ അള്ളാഹുവിനെ ഭയന്ന് അവന്റെ നിയമങ്ങളൊന്ന് അനുസരിച്ച് ജീവിക്കണേ. അള്ളാനെ മറക്കല്ലേ. ഇവിടുത്തെ ജീവിതം നൈമിഷികമാണ്. സിവിൽ സർവീസിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കുട്ടികളെ മിനിങ്ങാന്ന് മീറ്റ് ചെയ്തു. അവരോട് ഓരോരുത്തരും ചോദിച്ചു, ഇന്ത്യയിൽ ഒരു പൗരന് കിട്ടുന്ന ഏറ്റവും വലിയ സിവിൽ പോസ്റ്റാണ് IAS. അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കുറച്ചുപേര് മീറ്റ് ചെയ്യാൻ വന്നു. ഒരാളോട് ചോദിച്ചു, എത്ര വയസ്സായി? 35 വയസ്സ്, 30 വയസ്സ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു സിവിൽ സർവന്റായി 40-ാമത്തെ വയസ്സിൽ നിങ്ങൾ പോസ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കട്ടെ. ഒരു IAS കാരനായി 40-ാമത്തെ വയസ്സിൽ. അതുകൊണ്ട് ഈ ദുനിയാവിൽ കിട്ടാൻ പോണ അനുഗ്രഹം മാബൈന സിത്തീന വസബഈൻ, ഒരു 20 കൊല്ലത്തെയോ 30 കൊല്ലത്തെയോ സന്തോഷമേ ഉള്ളൂ. 40-ാമത്തെ വയസ്സിൽ IAS കാരനായ ഒരാൾക്ക് ഈ രാജ്യത്ത് ഈ ലോകത്ത് സാധാരണഗതിയിലുള്ള വയസ്സ് സിത്തീന വസബഈൻ അഅമാറു ഉമ്മത്തി, ഈ സമുദായത്തിന്റെ പ്രായം അങ്ങനെ. അങ്ങനെ കിട്ടിയാൽ തന്നെ ഒരു 30 കൊല്ലം, ഒരു 20 കൊല്ലം. ഇതിന്റെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ എത്ര കൊല്ലാ പഠിച്ചത്? ഇപ്പോഴത്തെ കുട്ടികൾ പഠിക്കാൻ തുടങ്ങുന്നത് ഉമ്മ പറ്റിട്ടത് മുതലാ. പണ്ടൊക്കെയാണ് 5-ാം വയസ്സ് മുതലാ, എന്നാ 25 കൊല്ലം, അല്ലെങ്കിൽ 35 കൊല്ലം. ഇപ്പൊ 2-ാം വയസ്സ് മുതൽ 1-ാം വയസ്സ് മുതൽ പ്രീ സ്കൂൾ തുടങ്ങിയപ്പോ 2-ാം വയസ്സും 3-ാം വയസ്സും ആയപ്പോഴേക്ക് മക്കൾ പഠിക്കാൻ തുടങ്ങി. ഇനി ഗർഭാശയം മുതലുള്ള സ്കൂൾ വരും, എന്നാ പിന്നെ യാതൊരു പ്രശ്നമില്ല. അന്ന് മുതലേ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ മക്കൾ പഠിച്ചിട്ട് കിട്ടുന്ന ഉദ്യോഗത്തിന്റെ ഈ ലോകത്തെ ഫലം ഒരു 30 കൊല്ലമാണ്, 40 കൊല്ലമാണെങ്കിൽ സ്വർഗമെന്ന് പറയുന്നത് മനോഹരമാണ്. ജന്നതും തജ്രി തഹ്തഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദ ദാലികൽ ഫൗസുൽ അദീം. അനന്തമായ സ്വർഗമാണ്. സുലൈമാനു ദാറാനി റളിയല്ലാഹു അൻഹു രാത്രിയിൽ കിടന്നുറങ്ങുകയാണ്. ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. അപ്പോ ഒരു സുന്ദരിയായ സ്വർഗീയ റാണി വന്നിട്ട് കാലിലൊരു തട്ട്, ഓ കിടന്നുറങ്ങവിടെ. ആരാണ്? സ്വർഗീയ ഹൂറികളിൽ ഒരാൾ വന്ന് കാല് കൊണ്ട് തട്ടി. തട്ടിയിട്ട് ചോദിക്കുന്നു, ഇവിടെ കിടന്നുറങ്ങ? ഇവിടെ കിടന്നുറങ്ങുകയാണോ നിങ്ങൾ? സ്വർഗത്തിൽ 500 കൊല്ലമായി ഉറബ്ബാ, ഞാൻ സ്വർഗത്തിൽ 500 കൊല്ലമായി ഞങ്ങൾ പരിപാലിക്കപ്പെടുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അല്ലെങ്കിൽ കഥാവ കഥാ, എത്ര കാലമായി ഞങ്ങൾ സ്വർഗത്തിൽ നിങ്ങളെ കാത്തു നിൽക്കുകയാണ് സുലൈമാനു ദാറാണി. നിങ്ങൾ കിടന്നുറങ്ങുകയാണോ? വേഗം വരണേ, ഉറങ്ങരുത്, രാത്രിയിൽ നിസ്കരിച്ചോ. ഞങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്നവരെ കാത്തിരിക്കുന്ന റാണികളാണ്. സുലൈമാനു ദാറാനി തങ്ങൾ പറയാ, എനിക്ക് രാത്രിയിൽ ഇബാദത്തിന് ലദ്ദത്ത് കിട്ടാനുള്ള കാരണം അതാ. രാത്രി കിടന്നുറങ്ങുമ്പോ ഒന്നിന് മുട്ട്, ഞങ്ങളവിടെ കാത്തിരിക്കുമ്പോ നിങ്ങളവിടെ ഉറങ്ങാ. തഹജ്ജുദ് നിസ്കരിച്ചാൽ നിങ്ങളെ സ്വീകരിക്കാൻ ഞങ്ങളുണ്ട്.
എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ സുലൈമാനു ദാറാനി റളിയല്ലാഹു അൻഹുവിന് ആ ഹൂറി കൊടുത്ത നാലഞ്ച് വരികളുണ്ട്. പ്രിയമുള്ളവരെ, ടൈമില്ലാത്തത് കൊണ്ട് ഞാനതിലേക്കൊന്നും കടക്കുകയല്ല. മഹാനായ സുലൈമാനു ദാറാനി റളിയല്ലാഹു അൻഹുവിന് ആ സഹോദരി അഥവാ സ്വർഗീയ ഹൂറി നൽകുന്ന വരികളാണ്. നിങ്ങളിങ്ങനെ കുടം കിടന്നുറങ്ങിയാലോ ലഹത് ബിക ലദതുൻ ഹുസ്നി ഐശി مع الخيرات في غرف الجنان تعيش مخلدا لا موت فيها وتنعم في الجنان مع الحسان تيقظ من منامك إن خيرا من النوم التهجد بالقرآن ونرنيت قرآن وديت نسكريك ഞങ്ങളിവിടെ കാത്തിരിക്കുക, നിങ്ങളെ ഞങ്ങളിവിടെ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ മഹതിയായ സ്വർഗീയ ഹൂറി പറയുന്ന ഒരു വാചകമുണ്ട്. ഓ സുലൈമാനു ദാറാനി, ഞങ്ങളിവിടെ കാത്തിരിക്കുകയാണ്. എന്റെ ഹൃദയത്തിൽ അവളുടെ മധുമൊഴി പോയിട്ടില്ല, നാണം തോന്നി, കിടന്നുറങ്ങാൻ നാണം തോന്നിപ്പോയി. ഇങ്ങനെയുള്ള സ്വർഗം അപ്പുറത്ത് കാത്തിരിക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ട അനുഗ്രഹങ്ങളുടെ കലവറയായ സ്വർഗമാണ്. നമ്മുടെ മക്കൾക്ക് സ്വർഗം മോഹിക്കാൻ നമ്മൾ വല്ലതും ചെയ്തു കൊടുത്തിട്ടുണ്ടോ? സാധാരണ ഒരു നന്മ ചെയ്യുമ്പോ ഒരു അവാർഡ്സ്, ഒരു റിവാർഡ്സ്. നമ്മുടെ മക്കൾക്ക് സ്വർഗം അറിയോ? നിങ്ങൾ ആരെങ്കിലും മക്കൾക്ക് സ്വർഗം പറഞ്ഞു കൊടുത്തോ? മക്കൾക്ക് പറയും, മോനെ നല്ല കോഴ്സ്, നല്ല ശമ്പളം, നല്ല പൊസിഷൻ, നല്ല ഭാര്യ, നല്ല വീട്, ഇതെല്ലാം പറഞ്ഞു കൊടുത്തോ? അല്ലാഹുവിന്റെ മഹനീയമായ സ്വർഗം പറഞ്ഞു കൊടുത്തോ? സ്വർഗം പറഞ്ഞു കൊടുത്താലല്ലേ കുട്ടികൾ കൊതിക്കുക? നമുക്ക് സ്വർഗം പറഞ്ഞു കൊടുക്കാൻ നേരമില്ല, ഉപ്പക്ക് തീരെ നേരമില്ല. സ്വർഗം പറഞ്ഞു കൊടുക്കാൻ നേരമില്ലാത്ത ഒരു ജനതയായി നമ്മൾ മാറി. പിന്നെ എന്ത് മോഹിച്ചിട്ട് വേണം മക്കളെ നന്മ ചെയ്യാൻ? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊന്നമോണ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അടുത്തു പിടിച്ചടക്കം പറഞ്ഞത് സ്വർഗമാണ്. സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാണ് കേട്ടോ മോളെ അൽ ഹസനു അൽ ഹുസൈൻ സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന. മോളുടെ മക്കളുണ്ടല്ലോ സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളാ. പിന്നുണ്ടോ അവർക്ക് വേറെ വഴി ചിന്തിക്കാൻ? അതുകൊണ്ടാണ് എന്റെ മകൾ ഫാത്തിമ മോഷ്ടിച്ചാൽ കൈ മുറിക്കും എന്ന് പറഞ്ഞെടുത്ത് ഇമാം സുഹൈലി റളിയല്ലാഹു അൻഹു എഴുതിയിട്ടുണ്ട്. ഹാഷാ, അതിന് മുത്തനബി തങ്ങൾ അതിന്റെ ഗൗരവം പറയാൻ വേണ്ടി പറഞ്ഞതാ, അല്ലാതെ സ്വർഗത്തിന്റെ പുണ്യവതിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയിൽ അതൊരുദാഹരണത്തിന് പോലും പറയാൻ പറ്റുമല്ലോ? പറ്റുമോ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഗൗരവം സൂചിപ്പിക്കാൻ പറഞ്ഞതാണ്. അറിയുമോ സഹോദരന്മാരെ, ഇതുപോലെ നിങ്ങളുടെ മക്കൾക്ക് സ്വർഗം മോഹിക്കാൻ വല്ലതും നമ്മൾ ചെയ്തു കൊടുത്തോ? സ്വർഗം നമ്മൾ ഈ ദുനിയാവിന്റെ വെട്ടത്തിൽ ഇങ്ങനെ ഓടിച്ചാടി ഇങ്ങനെ ജീവിക്കുകയാണ്. അതേസമയത്ത് നാളെ ഒരു സ്വർഗമുണ്ട് മോനെ. മാ ലഅയ്നു റഅത് വല ഉദ്നു സമിഅത് വല ഖത്റ അലാ ഖൽബി ബശർ. ഹോ, ഹൗ ബ്യൂട്ടിഫുൾ! എന്തൊരു സ്വർഗ! നല്ലൊരു മനോഹരമായ മാളികയിലേക്ക് കയറുമ്പോ ഇതൊന്നും സ്വർഗത്തിന്റെ മുമ്പിൽ ഒന്നുമല്ല എന്ന് ചിന്തിക്കാൻ പറ്റുന്ന വിധത്തിൽ സ്വർഗം നമ്മുടെ മക്കൾ അറിയണം. ഒരു സുന്ദരിയായ പെണ്ണ് മുന്നിൽ വന്ന് ആടിപ്പാടുമ്പോ സ്വർഗീയ ഹൂറികളുടെ മുമ്പിൽ ഇതൊന്നും അല്ല. കാരണം സ്വർഗീയ ഹൂറികളെ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം ലം യത്മിസ്ഹുന്ന ഇൻസുൻ ഖബലഹും വലാ ജാൻ. ഇതൊന്നുമല്ല. ഇത് ഈ ദുനിയാവിൽ നാളെ രോഗം പിടിച്ച് മരിച്ചു പോകാനുള്ള സാധനം, ഒരുപാട് ജരാനരകൾ ബാധിക്കാനുള്ളത്, ചിലപ്പോ ക്യാൻസർ ബാധിച്ച് മരിച്ചു, അങ്ങനത്തെ ഒരു സാധനം ഇവിടെ ആടിപ്പാടിയിട്ട് എത്ര പാടാൻ. അതേസമയത്ത് സ്വർഗം കാത്തിരിക്കുന്നു നമ്മളെയെല്ലാം. നമ്മുടെ തറവാടാണിത്. വല്യപ്പ അവിടുന്ന് വന്നതാ, വല്യമ്മ അവിടുന്ന് വന്നതാ. ആ സ്വർഗം അവിടെ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചത് അങ്ങനെയാണ്.
അതുകൊണ്ടാണ് മദീനയിലെ ജന്നത്തുൽ ബഖീഇന്റെ അടുക്കൽ നിന്നുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരിക്കൽ പറഞ്ഞു, സ്വർഗത്തിൽ വിചാരണയില്ലാതെ കിടക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോ ഒരു സ്വഹാബി ചാടി വീണിട്ട് പറഞ്ഞു, നബിയേ എനിക്കതിൽ ഒരു അംഗത്വം വേണം. ആ അതെ, നിങ്ങൾക്ക് അംഗത്വം തന്നിരിക്കുന്നു. അപ്പൊ അടുത്താൾ വന്നു, എനിക്കും വേണം. സബക്ക കബിഹ ഉക്കാശ, ഇത് ഒരാൾക്കുള്ള ഓഫറിന്റെ ടൈമായിരുന്നു. അത് കഴിഞ്ഞു, ഇപ്പൊ ഒരാൾക്കേ ഓഫറുള്ളൂ. അത് കഴിഞ്ഞു, ഉക്കാശ റളിയല്ലാഹുവിനെ അറിയാം സ്വർഗാപ്പുറത്തുണ്ട്, ഞാനിവിടെ പ്രസംഗിക്കുന്നു, നിങ്ങൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നു, ഈ കെട്ടിടങ്ങൾ ഇവിടെ നിൽക്കുന്നു, ഇതിനേക്കാൾ വലിയ യാഥാർത്ഥ്യമാണ് നാളെ മരിച്ചു ചെന്നാൽ സ്വർഗമുള്ള ഒരു ലോകമുണ്ട്. ഒന്ന് കാത്തിരിക്കാൻ പറ്റുമോ? അതൊന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? എന്റെ ഉമ്മപങ്ങന്മാരെ ബോഡി ഷേപ്പ് പറതയിട്ട് ഇരുചക്ര വാഹനങ്ങളിൽ അങ്ങാടി കൈയടക്കിയിട്ട് അള്ളാഹന്റെ കോപവും മുത്തുനബിതങ്ങളുടെ അനിഷ്ടവും വരുത്തിവെച്ചാൽ ആ സ്വർഗം കിട്ടൂല. അപ്പൊ അവർക്ക് പറയണ്ടാവും, മൊഴിയാര് പറയണ സ്വർഗം നമുക്ക് വേണ്ടാന്ന്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിൽ കടക്കണോ തങ്ങൾ പറഞ്ഞ മാതിരിയൊക്കെ ചെയ്യണം. അല്ലാതെ വനിതാ കമ്മീഷന്റെ സ്വർഗത്തെക്കുറിച്ചല്ല ഞാൻ പറയണത്, ഫെമിനിസ്റ്റുകളുടെ സ്വർഗത്തെക്കുറിച്ചല്ല ഞാൻ പറയണത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗം, ആ സ്വർഗത്തിൽ കടക്കണമെങ്കിൽ ഹബീബായ തങ്ങൾ പറഞ്ഞ മാതിരി ചെയ്യണം. അതുകൊണ്ട് പറയട്ടെ, അതിങ്ങനെ കാത്തിരിക്കുകയാണ്. ഈ തപ്പന മട്ടലിന്റെ മേലെ കിടന്നിട്ട് റോസാ പുഷ്പം പോലെയുള്ള പൂമേനിയിൽ വരവീണ നേരം മഹാനായ ഉമർ അൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, യാ ഹബീബല്ലാഹ്, റോമിനെ പോലെ കൊട്ടാരമുള്ള ഭരണാധികാരികൾ ഉള്ളപ്പോ തങ്ങൾക്കൊരു മാർദ്ദവമുള്ള വിരിപ്പെങ്കിലും എടുത്തുകൂടെ നബിയേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കിസ്റക്ക് സ്വർഗമുണ്ടോ? റോമിന് സ്വർഗമുണ്ടോ? നമ്മുടെ സ്വർഗം ഇങ്ങനെ കണ്ടു കഴിയാണ്, നമ്മുടെ സ്വർഗം ഇങ്ങനെ കണ്ടു കഴിയ. അപ്പൊ യാതൊരു ടെൻഷനും ഇല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാൻ മോഹമുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോണവരുടെ പണി ചെയ്യണം, അത്രേ ഉള്ളൂ. സ്വർഗത്തിൽ പോണ സ്ത്രീകള് ബോഡി ഷേപ്പ് പറതയിട്ട് ശരീരത്തിന്റെ അംഗഭംഗങ്ങൾ അന്യപുരുഷന്മാർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ അവര് വസ്ത്രം ധരിക്കൂല, അത്രേ ഉള്ളൂ. സ്വർഗത്തിൽ പോകാൻ മോഹമുള്ളവർ സോഷ്യൽ മീഡിയയിൽ അനാവശ്യത്തിൽ ഇടപെടൂല. കഫാ ബിൽ മർഇ കദിബൻ ഐ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കിട്ടുന്നത് മുഴുവനും ഷെയർ ചെയ്താൽ അവൻ കള്ളനാണ് എന്നാണ് ഹദീസിന്റെ സാരം. വരുന്നൊക്കെ അങ്ങനെ ഷെയർ ചെയ്യുക. കഫാ ബിൽ മർഇ കദിബൻ ഐ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേട്ടത് ശരിയോ തെറ്റോ അതൊന്നും ആലോചിക്കാൻ നേരമില്ല, വരുന്നതൊക്കെ ഷെയർ ചെയ്യുക, അതിൽ കളവുകാരനായി മാറാൻ അത് മതി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിപ്പിക്കുകയാണ്. കേട്ടത് മുഴുവനും പറയാൻ നിന്നാൽ അവൻ കള്ളനായി മാറും, അതുപോലെ കിട്ടിയത് മുഴുവനും ഷെയർ ചെയ്യാൻ നിന്നാൽ എത്രയെത്ര അസംബന്ധങ്ങൾ വരും. അനാവശ്യങ്ങളുടെ ലോകത്തേക്ക് നിങ്ങൾ വീണു പോകാതെ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണേ, തഖ്‌വയോടെ കഴിയണേ. ഞാനിവിടെ മൂന്ന് ഇമാമിങ്ങളുടെ പേരുകളാണ് എണ്ണിയത്, മദ്ഹബിന്റെ ഇമാമുകൾ എന്ന ഇമാമുല്ല അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെയും ഇമാമു ദാരുൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിനെയും ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെയുമാണ് നാലാമത്തെ ഇമാമാരാണ്. വഹുവ ഫീ ബാബിൽ ജന്ന യശ്ഫഉ ലി അഹ്ലി സുന്ന ഇമാമു സുന്ന അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളാണ്. ജീവിതം മുഴുവനും അറിവിന് വേണ്ടി ചെലവഴിച്ചു. അവരുടെയൊക്കെ ജീവിതം പറഞ്ഞാൽ തല്ലുകൊണ്ട് തോളൊടിഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടപ്പോഴും ഇൽമിനു വേണ്ടി സേവനം ചെയ്ത മഹാൻ. ഇനി ഓരോരുത്തർ ഇങ്ങനെ പറയാൻ നിന്നാല് ഒരുപാട് ഇമാമിങ്ങളുടെ കഥ പറയേണ്ടി വരും. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ അറിവിന്റെ നേതാവാണ്, ആരാധനയുടെ ഉദാഹരണമാണ്. ആ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ നമ്മൾ ഇന്ന് അറിയുന്നില്ല. മുസ്ലിം ലോകത്തെ ഉദാത്തമായ മാതൃകാ വനിതയാണ് ഉമ്മവെന്നന്മാരെ. നല്ലവരുടെ ഉമ്മമാരെ അറിഞ്ഞിട്ട് നല്ല പോലെ ജീവിക്കണേ. മഹാനരായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു
പെരുന്നാളിന്റെ അന്ന് പോലും 40 ഹദീസ് പഠിച്ച മഹാനാണ്. ഒരുപാട് മർദ്ദനങ്ങൾ അനുഭവിച്ചുകൊണ്ട് എൽമിന്റെ സേവനം ചെയ്ത മഹാനാണ്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. ബഹുമാനപ്പെട്ട ഖാദി അബൂ യൂസുഫ് റഹ്മത്തുല്ലാഹി അലൈഹി. ഖാദി അബൂ യൂസുഫ് തങ്ങൾ, ഉമ്മ വീട്ടിൽ പാവപ്പെട്ട വീടാ, ഉമ്മ ടൈലറിങ്ങിന് വിടും, മോൻ ഓതാൻ പോവും. അബൂ ഹനീഫ ഇമാമ തങ്ങളുടെ അടുക്കൽ ഒരു ദിവസം നോക്കി വരുമ്പോ മോൻ എങ്ങനെ അബൂ ഹനീഫ ഇമാമ തങ്ങളെ ദർശില്ല, ഇടയ്ക്കൊക്കെ ഉമ്മ വന്ന് ചൂടാവും. പാവപ്പെട്ട ഗ്രാമീണയ ഉമ്മ, അതിന്റെ വില ഒന്നും അറിയില്ല. ഈ ഇമാം പണിക്ക് പോയില്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും? മുസ്ലിയാരെ ഇവനെ ഓതിക്കൊടുക്കുകയാണോ? ഒരു ദിവസം വന്നിട്ട് ചോദിച്ചു, അല്ല, നിങ്ങൾ എന്റെ മകന് എന്താണ് ഓതിക്കൊടുക്കുന്നത്? ഉടനെ ബഹുമാനപ്പെട്ട ഇമാമുല്ലാഹുവിന് പറഞ്ഞു, അവന് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഫാലൂദജ് കഴിക്കാനുള്ള രാജാക്കന്മാര് കൊട്ടാരത്തിൽ കൊടുക്കുന്ന പലഹാരം കഴിക്കാനുള്ള വിജ്ഞാനമാണ്. ഓ, നിങ്ങളുടെ ഒരു രാജപാനീയം എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ അങ്ങ് പോയി. ഖാദി അബൂ യൂസുഫ് തങ്ങൾ 27 കൊല്ലം ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ തങ്ങളുടെ ദർസിൽ ഓതി പഠിച്ചു. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു. ഒരു ദിവസം ഖാദി അബൂ യൂസുഫ് തങ്ങൾ സുഖമില്ലാതെ കിടക്കാണ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ജന്നത്ത് ദുആ ചെയ്യുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, ഈ അമുത്ത ഹാദൽ ഫതാ, അല്ലാഹുവേ, ഈ യുവാവ് ഇവിടെ മരണപ്പെട്ടു പോയാൽ, ഫഇന്നഹു അഅലമു മിൻ മൻ അലാ ഹാദൽ അർദി. ഓ അല്ലാഹുവേ, ഈ ഭൂമിലോകത്തുള്ള അത്യുന്നതനായ ഒരു ആലിമാണ് ഇവിടെ മരിച്ചു പോവുക, വേദനയുണ്ട്, നീ വേഗം വിളിക്കല്ലേന്ന് അർത്ഥമുള്ള പ്രാർത്ഥന ആ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ തങ്ങൾ ദുആ ചെയ്യുകയാണ്. മഹാനവറുകൾ ആരോഗ്യത്തോടെ തിരിച്ചു വന്നു. കാലം കഴിഞ്ഞു. ഇമാമുൽ അഅ്ലം തങ്ങൾ വഫാത്തായി. അവിടുത്തെ ദർസിൽ മുദരിസായി ഹാറൂൺ റഷീദ്. ഭാര്യയുമായിട്ട് ഒരു പിണക്കം. എന്റെ അധികാര പരിധിയുടെ പുറത്ത് നേരം വെളുക്കുന്നതിന് മുമ്പ് പോയില്ലെങ്കിൽ നീ തലാഖാണ്, നിനക്ക് തലാഖാണ് എന്ന് ഖാദി അബൂ യൂസുഫ് പറഞ്ഞു എന്ന് ഹാറൂൺ റഷീദ് പറഞ്ഞു. എന്റെ അധികാര പരിധിന്ന് പുറത്തു പോണം ഇന്ന് രാത്രി. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഗൗരവം അറിയണത്. നീണ്ടു വിശാലമായി കിടക്കുന്ന ഈ ഭൂപ്രദേശത്തിൽ എങ്ങനെയാണ് ഈ ഭാര്യ അയാളുടെ അധികാര പരിധിക്ക് അപ്പുറത്ത് പോവാ? പണ്ഡിതന്മാരെയൊക്കെ വിളിച്ചു. സംഗതി അങ്ങനെ കാര്യമായിട്ട് പിണങ്ങിയൊന്നുമല്ല, തമാശ പറഞ്ഞു പോയതാ. ആർക്കും മറുപടിയില്ല. ഖാദി അബൂ യൂസുഫ് തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിനെ പരിഹാരം പറയാനുണ്ടോ? അതെ, വിഷമിക്കണ്ട, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഇത് പറഞ്ഞിട്ട് മഹാനായ ഖാദി അബൂ യൂസുഫ് തങ്ങൾ ചെല്ലുകയാണ്. ചെന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് പള്ളിയില്ലേ? ഉണ്ട്. എന്നാൽ നിങ്ങളുടെ ഭാര്യ ജനങ്ങളെല്ലാം പോയി കഴിഞ്ഞിട്ട് രാത്രി ആ പള്ളിയിൽ താമസിക്കട്ടെ. പള്ളി നിങ്ങളുടെ അധികാരത്തിലുള്ളതല്ല, അള്ളാഹുവിന്റെ വീടാണ്. വഖഫ് ചെയ്ത് കഴിയുന്നതോടുകൂടി അള്ളാഹുവിന്റെ അധികാരത്തിലുള്ള പ്രത്യേക പള്ളിയായി, പ്രത്യേക സ്ഥലമായി. അതുകൊണ്ട് അവിടെ ആവട്ടെ, നിങ്ങളുടെ വാചകം സ്വാദിഖായി. ഇത് പറഞ്ഞു കഴിഞ്ഞ് കൊട്ടാരത്തിൽ സൽക്കാരം ഒരുക്കിയപ്പോ ഒരു പ്രത്യേക പാനീയം കൊണ്ടുവന്നു. ഇതെന്താണെന്ന് ചോദിച്ചപ്പോഴാണ്, ഇത് ഫാലൂദജാണ്. ഉടനെ പറയുകയാണ്, മുഖക്കണ്ണുകൊണ്ട് നമുക്ക് കാണാനാവാത്തത് അകക്കണ്ണുകൊണ്ട് യുഗങ്ങളുടെ ഇന്നലകളിൽ കണ്ട മഹാനാണ് ഇമാമുല്ലാഹുവിന്റെ അബൂ ഹനീഫ തങ്ങൾ. എന്റെ ഉമ്മ വൈകുന്നേരം എന്നെ തേടി വന്നപ്പോ എന്റെ ഉമ്മയോട് പറഞ്ഞതാണ്, ഈ പാനീയം കുടിക്കാനാണ് നിങ്ങളുടെ മകനെ ഓതിക്കുന്നത്, പഠനം നടത്തിക്കുന്നതെന്ന് പറഞ്ഞപ്പോ എന്തൊരു ദീർഘദൃഷ്ടിയാണ്. കാലങ്ങളുടെ നാളെ ഹാറൂൺ റഷീദിന്റെ കൊട്ടാരത്തിൽ നിന്ന് സൽക്കാരത്തിന്റെ പാനീയം കുടിക്കുമെന്ന് കാണാൻ കഴിഞ്ഞ മഹാനരല്ലോ ഇമാമുല്ലാഹുവിന്റെ തങ്ങൾ. ഖാദി അബൂ യൂസുഫ് തങ്ങൾ മരണത്തിന്റെ ഘട്ടം വരെ ഇൽമിന് സേവനം ചെയ്ത മഹാൻ. അവരുടെ കദ്വാന ദീനിന്റെ ഇൽമ്. നമ്മൾ വിചാരിക്കും ഇങ്ങനെ മാനത്തുനിന്ന് വന്ന് വീണതാ, പത്രം ഇറക്കണ മാതിരി ഇറങ്ങണ കിതാബ് എന്നാ.
അല്ല, ഒരായിരം ജീവിതങ്ങളുടെ കഠിനാധ്വാനമാണ്. ആ ഇമാമിങ്ങൾ ഒരാളുടെ ഗ്രന്ഥം വായിച്ചു തീർക്കാൻ പോലും ഇന്നത്തെ നമ്മുടെ ആയുസ്സിന് വിശാലതയില്ല. ഇമാമു തബരി തങ്ങൾ പറഞ്ഞ, മക്കളെ വരിൻ, നമുക്കൊരു താരിഖ് എഴുതാം. എത്ര പേജുണ്ട്? 30,000 പേജു. 30,000 പേജ് നമുക്ക് എഴുതാൻ പ്രയാസമാവല്ലോ ഉസ്താദെ. എന്നാ ഒരു 3,000 പേജ് എഴുതാ. എന്നാ 3,000 പേജ് എഴുതി. ഒരു തഫ്സീർ എഴുതണം. എത്ര പേജാണ്? 30,000 പേജുള്ള തഫ്സീർ എഴുതാമെന്ന് ഇമാം തബരി തങ്ങൾ പറഞ്ഞപ്പോ ശിഷ്യന്മാര് പറഞ്ഞു, അന്ന് കലം മുക്കിയിട്ട് എഴുതണം. ഒന്ന് ചുരുക്കി പറയാൻ പറ്റുമോ? എന്നാല് 3,000 പേജിൽ ഇബ്നു കസീർ തങ്ങൾ താരീഖ് എഴുതുന്നത് പൊട്ടക്കിണറ്റിൽ കിടന്നിട്ട്, ഇമാം സുയൂത്തി തങ്ങൾ രചനകൾ നടത്തുന്നത് ജയിലിൽ കിടന്നിട്ട്. അറിയുമോ, അടിമച്ചങ്ങളയിൽ കിടന്നുകൊണ്ട് കിതാബോധി പഠിച്ച ഇമാമിയങ്ങളുണ്ട്, തീജ്വാലകളുടെ നടുവിൽ കിടന്നുകൊണ്ട് അറിവ് നേടിയവരുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പച്ചില കഴിച്ചിട്ട് താഴ്വാരത്ത് കിടന്നിട്ടുണ്ടെന്ന് താരീഖുൽ ഇമാം അൽ ബുഖാരിയിലുണ്ട്. അവരുടെയൊക്കെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇന്നിവിടെ മക്തബയിലുള്ള കിതാബുകൾ. ഒരു ഇമാമിന്റെ കിതാബ് വായിച്ചു തീർക്കാൻ പോലും നമ്മുടെ ഈ ജീവിതം കൊണ്ട് കഴിയൂല. എന്തിനേറെ ഇമാം സുബുക്കി തങ്ങളുടെ തബക്കാത്തു ഷാഫിയ്യത്തുൽ കുബ്ര പഠിച്ചാൽ തന്നെ ലോകാത്ഭുതങ്ങളിലൊന്നാണ്. ഫത്ഹുൽ ബാരി ഒരാൾ നോക്കി തീർത്താൽ അജബും മിൻ അജായിബി ദുനിയാ എന്നാണ് അതിനെക്കുറിച്ച് ആധുനിക പണ്ഡിതനായ ഒരാൾ എഴുതിയത്. ഫത്ഹുൽ ബാരിയെ കുറിച്ച് എഴുതിയത് അങ്ങനെയാണ്. അങ്ങനെയുള്ള ഇമാമിങ്ങളുടെ രചനകൾ മുഴുവനും ഇവിടെ അറിവിന്റെ അക്ഷയ നിധികളായി കിടക്കുകയാണ്. എന്റെ സദസ്സിനോട് വിനയത്തോടെ പറയട്ടെ, അതുകൊണ്ട് വരണേ ഇലല്ലാഹിൽ മന്നാൻ ഖാദി അയ്യാ, നിങ്ങളെ അറിയുമോ, ഞാനിങ്ങനെ നീട്ടി പറഞ്ഞു പോകുന്നില്ല, ഇതുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ആരാണ് ഖാദി അയ്യാ? നിങ്ങൾ മഗ്റബിനെ മൊറോക്കോയെ ലോക ചരിത്രത്തിലേക്ക് കൊണ്ടുവന്ന അത്ഭുതകരമായ പാണ്ഡിത്യത്തിന്റെ നേതാവാണ്. മഹാനവറുകൾ വഫാത്തായപ്പോ വെട്ടി നുറുക്കിയിട്ട് കീസിലാക്കി കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കബറടക്കി എന്ന് ചരിത്രം കാണും. അങ്ങനൊക്കെ വിഷമങ്ങൾ അനുഭവിച്ചിട്ടാണ് ആലിമീങ്ങൾ വന്നത്. ഇസ്ലാമിന്റെ പേരിലുള്ള ഒരു സലഫി വിഭാഗ ചെയ്തത്, ഓരോ പേരും തൗഹീദ് കമ്മിറ്റി എന്നൊക്കെ ആയിരുന്നു. ഖാദി അയ്യാദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ വായിച്ചാൽ, ആരാണ് ഖാദി അയ്യാദ്? തങ്ങൾ ഷിഫാ എന്ന് പറയുന്ന അത്ഭുതകരമായ ഗ്രന്ഥം എഴുതിയ മഹാനാണ്. അഷിഫാ ബി തഅരീഫി ഹുഖൂഖിൽ മുസ്തഫ. ഇയാൾ തങ്ങളില്ലെങ്കിൽ, ബഹുമാനപ്പെട്ടവരുണ്ടായിരുന്നില്ലെങ്കിൽ, ലൗലൽ അയ്യാദ് തങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ, മഅ്‌റിഫൽ മഗ്‌റബ്, മഗ്‌റിബ് മൊറോക്കോ ലോകത്ത് അറിയപ്പെടില്ലായിരുന്നു. ലൗലൽ ശിഫാ മഅ്‌റിഫൽ മുസ്തഫ. മുത്തനബിതങ്ങളെ കുറിച്ച് അത്രയും വർണ്ണാഭമായി എഴുതാൻ ഭാഗ്യമുണ്ടായ മഹാൻ. ഞങ്ങളൊരിക്കലും മക്കയിൽ ചെന്നപ്പോ അവിടെ ഖത്തുമുഷിഫാന്റെ മജ്‌ലിസ, അവിടെ മുഹമ്മദ് ബിൻ അലവി ബിൻ അബ്ബാസ് ബിൻ അലവി അൽ മാലിക്കി എന്നവര് തവസ്സുൽ ബൈത്തില്ല, ബിശ്ശിഫാ വഇയാദിഹി, ബിശ്ശിഫാ വഇയാദിഹി, തവസ്സൽനാ ബിശ്ശിഫാ വഇയാദിഹി. അല്ലാഹുവേ, ശിഫ എന്ന കിതാബും അതെഴുതിയ ഖാദി അയ്യാദ് തങ്ങളെയും തവസ്സുൽ ചെയ്ത് ഞങ്ങൾ ദുആ ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അറിവിന്റെ ലോകത്തെ അത്ഭുതമായ ബഹുമാനപ്പെട്ട ഇമാം ഖാദി അയ്യാദ് തങ്ങൾ മൊറോക്കോയിൽ നിൽക്കുമ്പോഴാണ് അറിയുന്നത്, എനിക്കൊരു ഹദീസ് പഠിക്കണം. എവിടെയാണ് ഇമാമുൽ അഅ്മശ് റളിയല്ലാഹു അൻഹു അന്ന് ജീവിച്ചിരിക്കുകയാണ്? 40 ഹദീസ് പഠിക്കാൻ ഇമാമുൽ അഅ്മശ് തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലാൻ ബഹുമാനപ്പെട്ടവർക്ക് ഒരാഗ്രഹം. എവിടെയാണ്? ആഫ്രിക്കയിലെ മൊറോക്കോയിൽ നിന്ന് ഏഷ്യയിലെ കൂഫയിലേക്ക്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 40 ഹദീസ് പഠിക്കാൻ ഈ സദസ്സിൽ മുത്തുനബി തങ്ങളെ അനുകരിച്ച ഇമാമിങ്ങളെ അറിയാൻ ഒരു 2 മണിക്കൂർ ഇരിക്കാൻ സഹിഷ്ണുതയില്ലാത്തവരുള്ള കാലമാണിത്.
ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവരുടെ സപ്തദിന പ്രഭാഷണങ്ങൾ, പഞ്ചദിന പ്രഭാഷണങ്ങൾ, പിന്നെയും ഓരോ മുനാസബാത്തുകളിലുമുള്ള അറിവിന്റെ നിറപറകൾ തുറന്നു തരുന്ന വിജ്ഞാന സദസ്സുകൾ അത് ഈ നാട്ടുകാർക്ക് കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ്. മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളെ കൊണ്ട് ബഗദാദുകാർക്ക് കിട്ടിയ ഭാഗ്യമാണ്. ഹസനുൽ ബസരി തങ്ങളെ കൊണ്ട് ബസറക്കാർക്ക് കിട്ടിയ ഭാഗ്യമാണ്. പേരോട് ഉസ്താദിനെ കൊണ്ട് കുറ്റ്യാടിക്കാർക്ക്, നാദാപുരത്തുകാർക്ക് കിട്ടുന്നത്. കേരളത്തിൽ തന്നെ വേറെ എവിടെയാണ് അങ്ങനെ ഒരു പണ്ഡിതൻ നിരന്തരമായി പൊതുജനങ്ങൾക്ക് നസീഹത്ത് നൽകുന്നത്? റബ്ബ് നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെ നിങ്ങൾ അറിയണം. അള്ളാഹു ആദരണീയരായ ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഒരുപാട് കാലം അവിടുത്തെ അറിവിന്റെ പ്രസാദം അനുഭവിക്കാൻ നമുക്ക് അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ. കേരളത്തിൽ വേറെ എവിടെയാണ് ഭൗതികമായ ഒരു പ്രതിഫലവും കാംക്ഷിക്കാതെ ഒരു ആലിം പഠിച്ചതിൽ നിന്ന് പൊതുജനങ്ങൾക്ക് വേണ്ടി നിരന്തരമായി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഉസ്താദ് അവർ സ്വന്തം കർമ്മഭൂമിയിലും ജന്മനാട്ടിലും നൽകിക്കൊണ്ടിരിക്കുന്ന ഈ വിജ്ഞാനത്തിന്റെ സദ്യ പോലെ ഒരു മാതൃക നമുക്ക് പറയാനുള്ളത് ബഗദാദിന്റെ പട്ടണത്തിൽ നിന്നാണ്, അതുപോലെ ബസറയിൽ നിന്നാണ്, അതുപോലെ ഖതീബുൽ ബഗദാദിയുടെ പ്രഭാഷണങ്ങളിൽ നിന്നാണ്, അതുപോലെ പിന്നീട് നമുക്ക് കുറച്ച് വായിക്കാനുള്ളത് ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹുവിന്റേതാണ്. അങ്ങനെ മുൻകാല ഇമാമുകളിൽ എണ്ണപ്പെട്ടവരിൽ നിന്ന് അന്ന് അതാതു കാലക്കാർക്ക് കിട്ടിയതുപോലെ ഈ നാട്ടുകാർക്ക് ഇങ്ങനെ കിട്ടുന്ന അനുസ്യൂതമായി സദ്യ നിങ്ങളെ മുടക്കിക്കളയല്ലേ. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൾ ചെയ്യുമാറാകട്ടെ. ആത്മാർത്ഥതയുടെ ഒരൊറ്റ ആയുധം കൊണ്ട് അറിവിന്റെ വലിയൊരു ചക്രവാളം ഒരുക്കി ഈ പരിസരങ്ങളെ മുഴുവനും പ്രഭാവിതമാക്കിയപ്പോ ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നേരത്ത് നമ്മുടെ സിറാജുൽ ഹുദയുടെ പ്രധാന ക്യാമ്പസായിട്ടുള്ള ദഅവയും ഹിഫ്ളും സ്കൂളും എല്ലാമുള്ള മെയിൻ ക്യാമ്പസിൽ കേരളത്തിലെ മുഴുവൻ മതപാഠശാലകളിൽ നിന്നും വ്യത്യസ്ത സ്ക്രീനിങ്ങിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 500-ൽ പരം നാളത്തെ നായകന്മാരാകേണ്ട പണ്ഡിതന്മാർ സെൻസോറിയം എന്ന പേരിൽ അവരുടെ ട്രെയിനിങ് നേടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു സമയം മുമ്പാണ് റയീസുൽ ഉലമ ഉസ്താദ് അവർക്ക് ഉപദേശിച്ചു പോയത്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കാന്തപുരം എ പി മുഹമ്മദ് മുസ്ലിയാർ എന്ന ചെറിയ പി ഉസ്താദ്, അള്ളാഹു അവിടുത്തെ മഹാന്മാരായ പണ്ഡിതന്മാർക്ക് മുഴുവനും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ആ മക്കളെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നാളെയും മറ്റന്നാളും കേരളത്തിലെ ഉന്നത ശീർഷ്യന്മാരായ അലിമീങ്ങൾ, സാദാത്തീങ്ങൾ, കേരളത്തിൽ മുഴുവനും ഉള്ള മതപാഠശാലകളിലെ ഉന്നത പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ദിശനാശാലികളായ മക്കൾക്ക് അധ്യാപനവും ആതിഥ്യവും നൽകാൻ കഴിഞ്ഞത് ഈ മഹനീയമായ സ്ഥാപനത്തിന്റെ അങ്കണത്തിലാണ്. അള്ളാഹു എല്ലാം സ്വീകരിച്ചനുഗ്രഹിക്കട്ടെ. വരുമോ സഹോദരന്മാരെ, കാലിയാദങ്ങൾ ആഫ്രിക്കയിൽ നിന്ന് ആഗ്രഹിക്കുകയാണ് ഇങ്ങ് കൂഫയിലുള്ള ഇമാമുൽ അഅ്മശ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന് 40 ഹദീസ് പഠിക്കണമെന്ന്. നിങ്ങൾ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്ക്, ഗൂഗിൾ മാപ്പില് മൊറോക്കോ ടു ബഗ്ദാദ് ഓർ കൂഫ എന്ന് അടിച്ചു നോക്കുമ്പോ ഏകദേശം 6,907 കിലോമീറ്റർ കാണുന്നു. അത് ഇന്നത്തെ റോഡാ, ഇന്നത്തെ മാർഗമാണ്. അങ്ങ് ആഫ്രിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഏഷ്യയിലെ കൂഫയിലേക്ക് മഹാനായ ഖാദി അയ്യാദ് നിങ്ങൾ യാത്ര തിരിക്കുകയാണ്. അവരുടെ ഇൽമിനോടുള്ള അഭിലാഷമാണ്, ആഗ്രഹമാണ്, അവർ യാത്ര തിരിച്ചു. ബഹുമാനപ്പെട്ടവർ യാത്ര ചെയ്ത് വരുമ്പോ നാട്ടിൽ വന്ന് ചോദിച്ചു ഇമാമുൽ അഅ്മശദങ്ങൾ എവിടെയെന്ന്. അവര് പറഞ്ഞു കുട്ടികളോട് ചെറിയ ഒരു ചൊടിപ്പിലായി, കുറച്ച് ദിവസം കൊണ്ട് ദർസിൽ വരുന്നില്ല എന്ന്. ഏതായാലും ഇമാം അഅ്മശദങ്ങളുടെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിന്റെ വാതിൽക്കൽ ചെന്നപ്പോൾ അതാ വീട്ടിലെ വേലക്കാരി വാതിൽക്കൽ നിൽക്കുന്നുണ്ട്. ചെന്നപ്പോൾ ചോദിച്ചു നിങ്ങൾ എവിടുന്നാണ്? ഞാൻ മൊറോക്കോയിൽ നിന്ന് വരുന്നതാണ്.
മൊറോക്കോയിൽ എവിടെ നിന്നാണ് കൈറുവാനിൽ നിന്നാണ് വേലക്കാരി ചോദിച്ചു, നിങ്ങൾ കൈറുവാനിൽ എവിടെയാണ്? ഇന്നാലിന്ന സ്ഥലത്താണ് എന്റെ വീട്. നിങ്ങൾക്ക് ദാർബിന് ഫറൂഖ് അറിയുമോ? ഇബിന് ഫറൂഖിന്റെ വീടറിയുമോ? അതെ, ഞാൻ ആ വീട്ടിൽ നിന്ന് വരുന്ന ആളാണ്. നിങ്ങളാണോ ആ വീട്ടുകാരൻ? അതെ, ഞാൻ ആ വീട്ടിൽ വേലക്കു നിന്ന പെണ്ണാണ്. അതെ, ഞാൻ നിങ്ങളുടെ വീട്ടിലെ വേലക്കാരിയായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്ക് ബഹുമാനപ്പെട്ട ഇമാം ഖാദിയാണ് നിങ്ങൾക്ക് വലിയ സന്തോഷമായി. അത്ഭുതകരമായ ഒരു സമാഗമം. അന്ന് അടിമജോല ചെയ്തിരുന്ന കൈറുവാനിലാണ്, ഇന്ന് ഞാൻ ഇവിടെ ഈ പണ്ഡിതന്റെ വീട്ടിലാണ്. ഞാൻ പോയി പറയട്ടെ? അകത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ സാധാരണ പറയാറില്ലേ, ഞാൻ ജോലി ചെയ്തിരുന്ന വീട് ഇന്നാലിന്ന വീട്ടിലെ ദാർബിന് ഫറൂഖിലെ വലിയ പണ്ഡിതൻ വന്നിട്ടുണ്ട്. അദ്ദേഹം നിങ്ങളെ കാണാൻ വന്നതാണ്. അല്ല മോളെ, നീ എപ്പോഴും പരിചയപ്പെടുത്തുന്ന ആ പണ്ഡിതൻ ഇവിടെ വന്നിട്ടുണ്ടോ? അതെ, വന്നിട്ടുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ടവരെ സ്വീകരിക്കുകയാണ്. 40 ഹദീസ് പഠിക്കാൻ വേണ്ടി മൊറോക്കോയിൽ നിന്ന് കൂഫയിലേക്ക് യാത്ര ചെയ്തു വരികയാണ്. ആരെന്നറിയുമോ? ഖാദി അയാദ് റഹ്മത്തുല്ലാഹി അലൈഹി. നബവി ഇമാം തങ്ങളെ കാണാൻ ഇമാം തഖിയുദ്ദീൻ സുബ്കി തങ്ങൾ പോയ ഒരു കഥയുണ്ട്. സമയമുണ്ടോ എനിക്കറിയില്ല അതിലേക്ക് വരാൻ. മഹാന്മാരായ പണ്ഡിതന്മാരുടെ ജീവിതം മുഴുവനും ഹോമിച്ചത് അറിവിന് വേണ്ടി. നമ്മൾ ഇന്ന് ഈ താൽക്കാലിക ദുനിയാവിന്റെ രസങ്ങൾക്ക് വേണ്ടി, ഇവിടെയുള്ള സുഖാഡംബരങ്ങൾക്ക് വേണ്ടി, നൈമിഷികമായ ജീവിത സന്തോഷങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവിതം മുഴുവനും ഹോമിക്കുന്നതെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, നാളത്തേക്ക് സ്വർഗം പണിയാൻ പറ്റുന്ന ഒരു ജീവിതമാവണം ഇത്. നാളെ അവിടുന്ന് കാണാം. ആയിഷ റളിയല്ലാഹുവിന്റെ മുത്തനബിതങ്ങളോട് ചോദിക്കും, നാളെ സ്വർഗത്തുനിന്ന് കാണുമ്പോഴേ, നാളെ പരലോകത്തുനിന്ന് കാണുമ്പോഴേ, നാളെ അവിടുന്ന് കാണുമ്പോഴേ, നാളെ കോഴിക്കോട്ടങ്ങാടി നിന്ന് കാണുമ്പോഴേ എന്ന് ചോദിക്കുന്നത് പോലെയുള്ള ഉറപ്പോടെയാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹാ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരലോക കാഴ്ചകൾ ചോദിച്ചിരുന്നത്. അതുകൊണ്ട് ഞാനും നിങ്ങളും നല്ല തഖ്വയുള്ളവരാകണം. അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. അവനിലേക്ക് ചേരാനുള്ള ഏറ്റവും വലിയ വഴിയാണ് ഹുബ്ബു റസൂലില്ലാഹി അസ്ലു സഅദതി. അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങളെ ഒന്ന് സ്നേഹിച്ചുകൊണ്ട് ഹബീബിലേക്ക് വരേണ്ടേ? ഹബീബിലേക്ക് വരേണ്ടതില്ലേ? അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്ത് നമ്മുടെ മക്കളുടെ കൽബിൽ നിറഞ്ഞാൽ, ആ മഹബ്ബത്തിന്റെ ലോകത്തവർ ലയിച്ചു ചേർന്നാൽ, അവരൊളിച്ചോടാനില്ല, ചാടാനില്ല, വീട് വിടാനില്ല, നാട് വിടാനില്ല. ഉമ്മാന്റെ അതരത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് കിട്ടുന്നത് മോളെ മുത്തുനബിതങ്ങളോടുള്ള സ്നേഹമെങ്കിൽ ഏതെങ്കിലും ഒരുത്തന്റെ ചൂട് പറ്റാൻ വേണ്ടി നാട് വിടുമോ? ഇല്ല. ആ മഹബ്ബത്തിന്റെ ഒന്ന് രണ്ട് കാര്യം ഈ അനുഗ്രഹീത സദസ്സിൽ പറയണം. അല്ലാഹുവോട് ദുആ ചെയ്യണം. ഈ മജ്‌ലിസിൽ നിന്ന് നമുക്ക് ദുആ ചെയ്യണം. ജല്ല ജലാലായ റബ്ബേ, ഞങ്ങളെ മുഴുവനും നിനക്ക് പൊരുത്തപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഈ ജീവിതം നിന്റെ മാർഗത്തിൽ വിനിയോഗിച്ച് അവസാനം വരെ ദീനിന്റെ ഇൽമിന്റെ സേവനം ചെയ്ത് നിനക്കിഷ്ടപ്പെട്ട ദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. നമുക്ക് മഹബ്ബത്തിന്റെ ഒന്ന് രണ്ട് കഥ പറഞ്ഞിട്ട് ദുആ ചെയ്യാം ഇൻഷാ അല്ലാ. അതിന് മുമ്പ് എല്ലാവരും ഇവിടെ നിന്നിട്ട് സ്വലാത്തിയില്ലേ? اللهم صل على محمد الحمد لله ഞാൻ ഇനി നീട്ടി സംസാരിക്കുന്നില്ല. ഹബീബായ മുത്ത റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് സ്വലാത്തിലിട്ട് ദുആ ചെയ്യാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഇമാം അഹമ്മദ് തങ്ങൾ മുസ്നദിൽ ഉദ്ധരിക്കുകയാണ്. അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ നിവേദനം ചെയ്യുകയാണ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10 ദിർഹമുമായി രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയതാണ്. നേരെ ഒരു തുന്നൽകാരന്റെ അടുക്കൽ ചെന്നു, 4 ദിർഹമിനൊരു കമീസ് വാങ്ങിയിട്ട് ശരീരത്തണിഞ്ഞുകൊണ്ട് ഇങ്ങനെ വരികയാണ്. ഉടനെ ഒരൻസാരിയായ മനുഷ്യൻ പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, അവിടുന്ന് ഇപ്പോൾ പുതുതായി വാങ്ങി അണിഞ്ഞിരിക്കുന്ന കമീസ് എനിക്ക് തരുമോ? കസാഖല്ലാഹു മിൻ സിയാബിൽ ജന്ന, അല്ലാഹു സ്വർഗീയ വസ്ത്രം തങ്ങൾക്ക് അണിയിച്ചു തരട്ടെ. ആരോടാണ് പറയുന്നത്? സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന മുത്തുനബി തങ്ങളോട്. പിന്നെ അങ്ങോട്ട് പറയാണ്, തങ്ങൾക്കല്ല സ്വർഗത്തിലെ കുപ്പായം തരട്ടെ, ആണിഞ്ഞിരിക്കുന്ന കുപ്പായം എനിക്ക് തരുമോ? മോനെ, ഞാനല്ലേ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നത്, എനിക്കെന്തിനാണ് നിന്റെ കുപ്പായം എന്ന് തിരുനബി തങ്ങൾ ചോദിച്ചില്ല. അവിടുന്ന് എപ്പോഴും വിനയമാണ്, അവിടുന്ന് എപ്പോഴും ഔദാര്യമാണ്, അവിടുന്ന് എപ്പോഴും താഴ്മയാണ്. ഓക്കെ ജൂതോ കറമഹേ ഷഹേബത ഹാതേരാ നഹി സുൻതാഹി നഹി മാംഗനേ വാലാ തേരാ. ഉടനെ അത് കേൾക്കുമ്പോഴേക്ക് സ്വർഗം തുറക്കേണ്ട മുത്തുനബി തങ്ങൾക്ക്, ഞാൻ തുറക്കുന്ന സ്വർഗത്തിൽ എനിക്കിനി കുപ്പായം നീ തരേണ്ടെന്ന ചിന്തയല്ല, റബ്ബിന്റെ അടിമയാണെന്ന വിനയമാണ്. ആ പുതിയ കുപ്പായം ഓരിയങ്ങ് നൽകുകയാണ്. കുറച്ചു കഴിയുമ്പോൾ മടങ്ങി വന്ന അടുത്ത ഒരു കുപ്പായം 4 ദിർഹം കൊടുത്തു വാങ്ങി. ഇമാം അഹ്മദ് തങ്ങൾ ഉദ്ധരിക്കുകയാണ്. ഇമാം അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ നിവേദനം ചെയ്യുകയാണ്, 4 ദിർഹമിന് കുപ്പായം വാങ്ങി ഇങ്ങനെ പോകുമ്പോഴാണ് ഒരു പെൺകുട്ടി നിന്നുകൊണ്ട് കരയുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്തിനാ മോളെ കരയുന്നത്? ഓ തങ്ങളെ, ഞാനൊരു വീട്ടിലെ വേലക്കാരിയാണ്, വീട്ടുകാരന്റെ കയ്യിൽ തന്ന 2 ദിർഹമുണ്ട്, അത് ഗോതമ്പിന്റെ മാവ് വാങ്ങാൻ തന്നു വിട്ടതാണ്, ഗോതമ്പത്തിന്റെ പൊടി വാങ്ങാൻ തന്നു വിട്ടതാണ്, എന്റെ കയ്യിൽ നിന്ന് വീണുപോയി, അതുകൊണ്ട് കരയുകയാണ്. കാരുണ്യത്തിന്റെ കേദാരമായ മുത്തുനബി തങ്ങള് ആ 2 ദിർഹം എടുത്ത് ആ കുട്ടിക്ക് നൽകുകയാണ്. കുറച്ചു കഴിഞ്ഞു നോക്കിയപ്പോ വീണ്ടും ആ കുട്ടി കരയുകയാണ്. എന്തിനാണ് മോളെ കരയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ഞാൻ വൈകിയതിന്റെ പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിധേനെ എന്റെ കയ്യിലുള്ള സംഖ്യ കളഞ്ഞ് തങ്ങളുടെ പക്കൽ നിന്ന് വാങ്ങിയിട്ടാണ് ഇത് ചെയ്തത് എന്നറിഞ്ഞതിന്റെ പേരിൽ എന്നെ വീട്ടുകാരെ തല്ലും നബിയേ, അതോർത്ത് കരയുകയാണ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ അറിയണം, 23 രാഷ്ട്രീയ സാമ്രാജ്യങ്ങളുടെയും ഒരു ആത്മീയ സാമ്രാജ്യത്തിന്റെയും നായകരായ മുത്തുനബി തങ്ങളെ നേരിട്ട് വന്നൊരു പൗരന് പരാതി പറയാൻ പ്രോട്ടോകോള് തടസ്സമാകുന്നില്ല. എന്തെങ്കിലും മാർഗ തടസ്സങ്ങളില്ല, എന്തെങ്കിലും പ്രതിസന്ധികളില്ല. എത്ര വിനയമുള്ള ജീവിതമാണ്! എല്ലാവരും എഴുന്നേറ്റ് അടുത്തേക്ക് വരുമോ? കരളിന്റെ കാതലായ എല്ലാമെല്ലാമായ അഷ്റഫുൽ വറാ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബീ വസല്ലമ തങ്ങൾ ഈ മോളോട് ചോദിച്ചു, എന്തിനാണ് ഇനിയും കരയുന്നത്? ഒരടിമ പെൺകുട്ടിക്ക് വേദന പറയാൻ, കംപ്ലൈന്റ് പറയാൻ തടസ്സമില്ല. ആ നേതാവായ തങ്ങള് ആ പൊന്നമോളുടെ സങ്കടം ഏറ്റുവാങ്ങുകയാണ്, കൂടെ നടക്കുന്നു. എവിടെ
ഇടയ്ക്കാണ് നടക്കുന്നത്. ആടിമ പെൺകുട്ടി വേല ചെയ്യുന്ന വീട്ടിലേക്ക് നടക്കുകയാണ്. നടന്നു പോയി വീട്ടുകാരുടെ മുമ്പിൽ ചെന്ന് വീട്ടിന്റെ മുറ്റത്ത് ചെന്ന് സലാം പറഞ്ഞു. സലാം നടക്കുന്നത് കേൾക്കുന്നില്ല. പിന്നെയും സലാം പറഞ്ഞു. സലാം നടക്കുന്നത് കേൾക്കുന്നില്ല. ഞാനിവിടെ വഴുത തുടങ്ങിയപ്പോൾ ഒന്നാമത് സലാം പറഞ്ഞു. സദസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. സലാം മടക്കിയത് കേട്ടില്ല. അങ്ങനെങ്കിൽ രണ്ടാമതൊന്ന് മടക്കി പറഞ്ഞു. നിങ്ങൾ ഉറക്കെ സലാം മടക്കി. അതൊന്ന് നിങ്ങളെ ഉണർത്താൻ വേണ്ടി കൂടിയാണ് ഞാൻ അങ്ങനെ വീണ്ടും പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ രണ്ടാമത് സലാം പറഞ്ഞു. അപ്പോഴും മടക്കുന്നത് കേൾക്കാനില്ല. മൂന്നാമത് സലാം പറഞ്ഞു. അപ്പോൾ സലാം മടക്കുന്നത് കേട്ടു. ചോദിച്ചു, അല്ല, ഞാൻ ആദ്യം സലാം പറഞ്ഞത് നിങ്ങൾ കേട്ടിരുന്നില്ലേ? അതേ, ഞാൻ കേട്ട് ഞങ്ങൾ കേട്ടിരുന്നു. പക്ഷേ ഞങ്ങൾ ഉറക്കമടക്കാതിരുന്നത് തങ്ങളുടെ ദുആണല്ലോ സലാം. ഇനിയും ആ ദുആ കിട്ടട്ടെ എന്ന് കരുതിയാണ് ഞങ്ങൾ കേൾക്കാഞ്ഞിട്ടല്ല, മടക്കാതിരുന്നതല്ല, മെല്ലെ മടക്കിയതാണ്. തങ്ങളുടെ സലാം ദുആ ആണ്. അതിങ്ങനെ കിട്ടാൻ വേണ്ടിയാണ്, വീണ്ടും വീണ്ടും ലഭിക്കാനാണ് ഞങ്ങൾ അങ്ങനെ മൂന്ന് വരെ വെയിറ്റ് ചെയ്തത്. അതേ, വീട്ടുകാര് ചോദിച്ചു, എന്തിനാണ് തങ്ങളെ അവിടുന്ന് ഇങ്ങനെ നടന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്? അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ ഈ മോളെ അടിക്കല്ലേ എന്ന് പറയാൻ വന്നതാണ്. ആരാണ് ലോകത്തിന്റെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരടിമ പെൺകുട്ടിയെ അടിക്കരുതേന്ന് പറയാൻ അവൾ വേല ചെയ്യുന്ന വീട്ടിലേക്ക് നടന്നു പോവുകയാണ്, വീട്ടുകാരോട് ശുപാർശ ചെയ്യുകയാണ്. ഉടനെ ആ വീട്ടുകാര് പറയുന്നു, ഓ തങ്ങളെ, തങ്ങള് ഞങ്ങളുടെ വീട്ടിലേക്ക് നടന്നു വന്ന കാരണത്താൽ വളരെ വിലപിടിപ്പുള്ള ഈ അടിമയെ കമ്പോളത്തിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിയതാണ്. വെറുതെ വന്ന് കയറിയതല്ല. അടിമ എന്ന് പറഞ്ഞാൽ അവരുടെ വിലപിടിപ്പുള്ള ഒരു മുതലാണ്. അവർക്ക് വേണമെങ്കിൽ മാർക്കറ്റിൽ കച്ചവടം ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ചും നല്ല ചുറുചുറുക്കോടെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ കൂടുതൽ ചാൻസ് ഉള്ളതാണ്. ഓ ഹബീബായ തങ്ങളെ, തങ്ങൾ അവിടുന്ന് ഇവിടേക്ക് നടന്നു വന്ന കാരണത്താൽ ഇന്ന് മുതൽ അവൾ അടിമയല്ല, സ്വതന്ത്രയാക്കിയിരിക്കുന്നു നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് മോചിപ്പിക്കുകയാണ്. എത്ര വലിയ കാരുണ്യമുള്ള മുത്തുനബി തങ്ങളാണ്! നമ്മുടെ വേദനയിൽ കരയുന്ന നബിയാണ്. അതുകൊണ്ട് ഈ സദസ്സിനോട് ആ റഹീമായ റഊഫായ മുത്തുളി റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളെ, അതാ അവിടുന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്നോടും നിങ്ങളോടും പറയട്ടെ, നല്ല തഖ്വയോടെ ജീവിക്കണേ. ഒരു വഖത്ത് നിസ്കാരവും ഖളാക്കല്ലേ. ഹബീബായ തങ്ങളെ കനവിൽ ഒന്ന് കാണണ്ടേ, എന്ത് രസമുള്ള നേതാവാണ്! മോനെ മദീനത്തൊന്നെത്തണ്ടേ. മോനെ നാളെ മരിക്കുന്ന സമയത്ത് മുത്തുനബി തങ്ങളുടെ ചിരിക്കുന്ന മുഖമൊന്ന് കണ്ട് മരിക്കണേ. അല്ലാഹുവേ, ഞങ്ങൾക്കതിന് ഭാഗ്യം നൽകണം. റഹ്മാനേ, ഒരു സഹോദരി ഒരു മോചനം നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ, നീ കബൂൽ ചെയ്യണേ. റഹ്മാനേ, ഹബീബായ മുത്തുനബി തങ്ങളുടെ മധു പറയുന്ന മജ്ലിസുകളിൽ മദീനെ കൊതിച്ച് ഹബീബിനെ ഇഷ്ടം വെച്ച് ആരൊക്കെ എന്തൊക്കെ തന്നിട്ടുണ്ടോ
എല്ലാം നീ കബൂൽ ചെയ്യണം അല്ലാഹ്. ഓ ജനങ്ങളെ, നാളെ പരലോകത്ത് ചെല്ലുമ്പോ എല്ലാരും നെട്ടോട്ടമോടുമ്പോ ഓടിച്ചെല്ലാനുള്ള നേതാവ് മുത്തുനബിതങ്ങള് മാത്രമാണ്. തങ്ങള് കൈയൊഴിയൂല, തങ്ങള് കൈവിട്ട് കളയൂല. അവിടെ ഒരു പ്രതീക്ഷയല്ലാതെ വേറെ ഒരു പ്രതീക്ഷയും ഇല്ല. ഹൗലങ്ങള് കാത്തു നിൽക്കാമെന്ന് പറഞ്ഞ മുത്തുനബിതങ്ങളാണ്. അതാ മീസാനിന്റെ അടുക്കൽ നമ്മുടെ അമൽ തൂക്കുമ്പോൾ നോക്കിക്കൊണ്ട് നമുക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള മുത്തുനബിതങ്ങളാണ്. സിറാത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ അല്ലാഹുമ്മ സല്ലിം എന്ന് പറയാനുള്ള നേതാവാണ്. ആ ഹബീബായ തങ്ങളെ ഉള്ളറിഞ്ഞ് ഇഷ്ടം വെക്കണമെന്ന് മുത്തുനബിതങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാഴ്ചകൾ ഒഴിവാക്കി, കേൾവികൾ ഒഴിവാക്കി, നടപടികൾ ഒഴിവാക്കി, തഖ്വയോടെ ജീവിച്ച് നന്നായി സ്വലാത്ത് ചൊല്ലിയിട്ട് ജീവിച്ചാൽ നിത്യം സ്വലാത്ത് ചൊല്ലി 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 മദീനത്തേക്ക് ചെല്ലാൻ ഒരവസരം കിട്ടിയിട്ട് മദീനയുടെ മൈലുകൾ അടുത്തെത്തുന്ന നേരം മൈബി അമ്മിയാലി മിനൽ മദീന, മദീനയുടെ മൈലുകൾ അടുത്തെത്തുമ്പോൾ മലക്കുകൾ ചെന്നിട്ട് പറയും ആരോട്? ഹബീബായ മുത്തൊളിതങ്ങളോട്. ചെന്നിട്ട് പറയും, ഓ നബിയേ, കുറ്റ്യാടിയിൽ നിന്ന് സാധാരണ സ്വലാത്ത് ചൊല്ലുന്ന അബൂബക്കർ വരുന്നുണ്ട്, നാദാപുരത്ത് നിന്ന് സ്വലാത്ത് ചൊല്ലുന്ന ഇശ വരുന്നുണ്ട്. അതാ ഇതുപോലെ ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ട് ഇന്നയാള് വരുന്നുണ്ട് നബിയേ എന്ന് മലക്കുകൾ ചെന്ന് പറയുമ്പോ മുത്തുനബിതങ്ങള് പറയും, ഞാനിവിടെ ഹജ്ജാബുൽ മദീനയുടെ പ്രോട്ടോകോളിലാണ്, അതുകൊണ്ട് നിങ്ങൾ പോയിക്കോ, എന്റെ പ്രതിനിധികളായി നിങ്ങൾ പോയിട്ട് ആ വരുന്ന ആളെ സ്വീകരിക്കണം, സ്വീകരിച്ചു കൊണ്ടുവരണം. എന്നിട്ട് ഹബീബായ തങ്ങള് പറയും, എന്റെ പ്രതിനിധികളായി സാഫിഹുർ റുക്ബാൻ വാഹനത്തിൽ വരുന്നവരെ മുസാഫഹ ചെയ്ത് മദീനയിലേക്ക് സ്വീകരിക്കണം. നടന്ന് വരുന്നവരാണെങ്കിൽ ആനിഖുൽ മിഷാത് നടന്ന് വരുന്നവരെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കണമെന്ന് മലക്കുകളോട് പറഞ്ഞു വിടുമെന്ന് അഇമ്മത്ത് എഴുതിയിട്ടില്ലേ? സ്വലാത്ത് ചെറിയ കാര്യമല്ല, അതുകൊണ്ട് നന്നായി സ്വലാത്ത് ചൊല്ലണം, ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലണം. ഉമ്മമാരെ ദായിമാക്കണം, മക്കളെ കൊണ്ട് ചൊല്ലാൻ പഠിപ്പിക്കണം, ചെറുപ്പക്കാരെ കിട്ടുന്ന സമയം മുഴുവനും സ്വലാത്ത് ചൊല്ലണം. ദലായിലുൽ ഖൈറാത്ത് പതിവാക്കുന്ന നല്ല ചെറുപ്പക്കാരുണ്ട്, അത് വലിയ പുണ്യപ്പെട്ട സ്വലാത്താണ്. സ്വലാത്തുൽ ഫാത്തിഹ പതിവാക്കുന്നവരുണ്ട്, വലിയ മഹത്വമുള്ള സ്വലാത്താണ്. സ്വലാത്തുൻ നാരിയ പതിവാക്കുന്നവരുണ്ട്, വളരെ പവറുള്ള സ്വലാത്താണ്. അങ്ങനെ ഏത് സ്വലാത്തായാലും ഹബീബായ മുത്തുനബിതങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് മദീനയിലേക്ക് ഹബീബിലേക്ക് അടുക്കണേ എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി. അമ്മാ, ഞങ്ങൾക്ക് ആ മദീനത്ത് ചെന്ന് സലാം പറയുമ്പോൾ മുത്തുനബിതങ്ങൾ സലാം മടക്കുന്നത് അവസാനമെങ്കിലും ഒന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ റഹ്മാനേ. അല്ലാഹു നമ്മളെ എല്ലാം സ്വീകരിക്കട്ടെ.